എവിടേക്കാണാവോ? കാന്തമ്പാറ എസ്റ്റേറ്റിലേക്കായിരിക്കും. അല്ല, പിന്നെ കൃഷ്ണഗിരി എസ്റ്റേറ്റിലേക്ക്. ഓ, നമ്മുടെ മാധവൂറ്റി മോലാകടെ. അവിടെ എത്താൻ 10 രൂപ വറക്കോട്ട് പോകണമല്ലോ സാറേ. അവിടെ എങ്ങനെ ജോലിയായിട്ട് പോവായിരിക്കും. അല്ല, എങ്കിൽ പിന്നെ മോലാകളുടെ സ്വന്തത്തിൽ പെട്ടതായിരിക്കും. അതെ, ആ അത് പറയേ. അപ്പൊ പിന്നെ മോലാളി വണ്ടി കൊണ്ടുവരണ്ടാണല്ലോ. താണ്ട പേര് പറഞ്ഞില്ലല്ലോ. രാജു പിന്നെ അല്ലാണ്ട് ഈ പ്രദേശത്ത് ഇവിടെ മാത്രമേ ഈ സുഖത്ത് കിട്ടൂ. ആ മുതലാലി വന്നല്ലോ, ദൂറായി സാർ. ഞാൻ പറയുമായിരുന്നു, രാജു സാർ വിഷമിക്കണ്ട, മുതലാളി ഇപ്പൊ എത്തുമെന്ന്. ഇത്രയും ദൂരം ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല. പണ്ടൊരിക്കൽ വന്നതാണെങ്കിലും ദൂരത്തിന്റെയും യാത്രയുടെയും വിശേഷം പിന്നെ വിസ്തരിക്കാം. നീ ആ മാടക്കടക്കാരെ ഇന്നും പറയൂ? ഇല്ല. പിന്നെ നിന്റെ പേരെങ്ങനെയാണ് മനസ്സിലാക്കി? അതയാൾ ചോദിച്ചപ്പോ പറയേണ്ടി വന്നു. ചോദിച്ചപ്പോ അങ്ങോട്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ പേര് മാത്രമായിട്ട് നിർത്തി എന്തിന്? കംപ്ലീറ്റ് ജീവൻ എത്ര അങ്ങോട്ട് പറയാറില്ലേ? എവിടെ നിന്ന് വന്നു, എന്തിന് വന്നു, ഏത് സാഹചര്യത്തിൽ വന്നു, എല്ലാം. മുഖവുറയൊന്നും കൂടാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനീ കുരിശ് ഏറ്റെടുക്കുന്നത് എന്റെ വീടൊരു ഒളിവ് സങ്കേതമാക്കാനുള്ള പൂതി കൊണ്ടൊന്നുമല്ല. മേനോൻ ചേട്ടന്, നിന്റെ അച്ഛനെ ഓർത്തിട്ടാ അങ്ങേരൊരു കാര്യം വിളിച്ചു പറഞ്ഞാ വയ്യാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ അച്ഛൻ പറയുന്ന പോലെ, അതുകൊണ്ട് മാത്രം. ഏത് സാഹചര്യത്തിലാണ് നാട് വിട്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്നതെന്ന് വേറെ ആരെക്കാളും ഓർമ്മയുണ്ടാവേണ്ടത് നിനക്കാണ്. ഞാൻ അത്രയ്ക്കൊന്നും ഓർത്തില്ല. ഓർക്കണം, ഓർത്തില്ലെങ്കിൽ അപകടമാണ്. നിനക്ക് മാത്രമല്ല, നിന്നെ സഹായിക്കാൻ ശ്രമിക്കുന്ന എനിക്കും. ഒരു ക്രിമിനലിനെ ഒളിപ്പിച്ചു വെക്കാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ക്രൈം. അതൊരു റിസ്ക്കാണ്, അത് മറക്കണ്ട. നോക്ക്, നിന്റെ കഥകളൊന്നും ഇവിടെ ആർക്കും അറിയില്ല. പ്രഭയോട് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഏത് നിമിഷവും പോലീസ് തേടി വരാവുന്ന ഒരു ക്രിമിനലാണ് നീ എന്നറിഞ്ഞാൽ പ്രഭ പേടിക്കും. ഞാനൊരു കഥ ഉണ്ടാക്കി പറഞ്ഞു. നാട്ടിൽ ഏതൊരു പെൺകുട്ടി നിന്നെ സ്നേഹിച്ചു, അവൾ നിന്നെ വഞ്ചിച്ചു. അതിന്റെ നെർവസ് ബ്രേക്ക് ഡൗണിൽ നിന്നും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് മേനോൻ ചേട്ടൻ നിന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന്. ഇവിടെ നീ താമസിക്കുന്നിടത്തോളം കാലം ഇതേ എല്ലാവരും അറിയാവൂ. ഏത് ലോകത്താണ്? സോറി, ഞാൻ പറഞ്ഞത് കുറച്ചുകൂടായി പോയെങ്കിൽ. നിനക്കറിയാമല്ലോ ഉള്ളിൽ തോന്നുന്നത് എന്തും വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതമാണ് എന്റേതെന്ന്. ഒന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയിലല്ല നീ എന്ന് എനിക്കറിയാം. പക്ഷേ ഇറ്റ് കാൻ ഹെൽപ് ഇറ്റ്. രാജു, വളരെ കരുതലോടെ വേണം ഇനി ഓരോ സ്റ്റെപ്പും. ആർക്കും സംശയം തോന്നരുത്. കഴിയുന്നതും വളരെ നോർമലായിട്ട് വേണം പെരുമാറാൻ. റിമെമ്പർ ദാറ്റ് ഓൾവേസ്.
താഴെ വീണാല് അസ്ഥി വാരി കൂട്ടേണ്ടി വരും. ഇതിപ്പോ എത്രാം പ്രാവശ്യമായി ഓർമ്മിപ്പിക്കുന്നേ, ഒന്ന് ധൈര്യമായിരിക്കും പൗലോച്ച. ഞാൻ വിടൂലല്ലേ, ഇങ്ങനെയുണ്ടൊരു പേടി. പേടിയോ ആർക്കാ? ലസ്ലി സാഹിബിന്റെ കൂടെ നായാട്ടിന് പോകുമ്പോ ഞാൻ ആ സാഹിബിന് ധൈര്യം കൊടുത്തിരുന്നു. ഈ കരടിയെ വിളിച്ചിട്ട് ആരാ? നാട്ടുകാരെ പറയും ലസ്ലി സാഹിബാണെന്ന്. സത്യം വേറെയാ. എന്താ സത്യം? ഞാനോടും പറയരുത്, ലസ്ലി സാഹിബിനെ കുറച്ചില്ല. ലസ്ലി സാഹിബിനെ കുറച്ചില്ല എന്ന് പറഞ്ഞാ എനിക്കും കുറച്ചില്ല. ഞാനാരോടും പറയില്ല. എന്നാ പറയാ? ഞാന് ഈ പൗലോച്ച. ശീകരാമിനെ പോലെ കാണുന്നു. മധുകുഞ്ഞു വന്ന ധൃതിക്ക് എന്റെ എണ്ണിയിലെ പുഴി വിട്ടുകളല്ലേ? എന്റെ പൗലോച്ച, നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? വയസ്സുകാലത്ത് ഇനി കുന്തത്തിന്റെ പുറത്തും താഴെ വീണമായിരിക്കും. ഈ വക പണികൾക്ക് ആ തോട്ടക്കാർ ആരെങ്കിലും വിളിച്ചാ പോരെ. എനിക്കിത് കേൾക്കുമ്പോഴാ ആൾക്കാർ ഇവിടെ ഇതിനു വേണ്ടി വയസ്സായി പോയത്. താഴെ വീഴുമത്രേ. അങ്ങനെ ഞാനോ അതിനിച്ചിരി പുളിക്കണം. ബാലൻസിന്റെ കാര്യത്തിൽ ഈ പൗലോച്ചിനെ അങ്ങ് ശ്രീസായിപ്പോലെ സംബന്ധിച്ചിട്ടുള്ള സംശയമുള്ള ചോദിച്ചോക്കണം. പിടിക്കണ്ട പിടിക്കണ്ട എന്ന് പ്രഭുക്കുഞ്ഞിനോട് ഞാൻ 100 വട്ടം പറഞ്ഞില്ലേ? ചോദിച്ചോക്കണം. സമ്മതിച്ചു പോരെ. ആ ഇതാണ് രാജു, മേനോൻ ചേട്ടന്റെ മകൻ. രാജു വാ. അല്ലേ, ഇതാരാണ്? ഒറ്റ നോട്ടത്തിൽ എന്റെ ഈശോയെ ആളെ മനസ്സിലായല്ലോ. മേനോൻ സാറിനെ പറിച്ച വെച്ച പോലെയാണ്. രാജു പൗലോച്ചനെ കണ്ടിട്ടില്ലല്ലോ. മേനോൻ ചേട്ടൻ അറിയാം, പണ്ട് ലസ്ലി സാഹിബിന്റെ കൂടെ ആയിരുന്നു. അച്ഛൻ തോട്ടം വാങ്ങിയപ്പോ പൗലോച്ചനെ കൂടെ ചേർത്താ വാങ്ങിയത്. ഇപ്പോ ഇദ്ദേഹമാണ് ഇവിടുത്തെ ആളിന്നാൾ. ഈ തോട്ടത്തിന്റെ മുക്കും മൂലയും എനിക്കറിയാവുന്ന പോലെ ഈ മാവൻ കുട്ടി കുഞ്ഞിനു പോലും അറിയത്തില്ല. പ്രഭ, നീ ആദ്യം കാണാണല്ലേ? അതെ, നിങ്ങളുടെ കല്യാണത്തിന് ഞാനില്ലായിരുന്നു. രാജുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പണിക്കരിഞ്ഞേട്ടന്റെ മോളുടെ കല്യാണത്തിന് വെച്ച്. സോറി, ഞാൻ ഓർക്കുന്നില്ല. ഔപചാരികമായ പരിചയപ്പെടുത്തൽ കഴിഞ്ഞു, ഇനി ഗൃഹപ്രവേശമാകാം. പൗലോച്ച, രാജു മുറി കാണിച്ചു കൊടു. അവന്റെ പെട്ടിയും സാധനങ്ങളെല്ലാം വണ്ടിയിരിപ്പുണ്ട്. മാനേജർ ഒന്നു വന്നിരുന്നു, കുറെ നേരം കാത്തു. എന്താ ഓഡിറ്റ് ഫയലിന്റെ കാര്യം പറയാനാ? നാളെ കണ്ടാലും മതി, ഇത്ര കുറച്ചുമുമ്പ് പോയതേ ഉള്ളൂ. ശരി. ഇവിടുന്നുള്ള കാഴ്ച നോക്കിയ കണ്ണെടുക്കാൻ തോന്നില്ല. ലസ്ലി സാഹിബ് പറയായിരുന്നു, കാശ്മീറും പിന്നെ അവരുടെ നാട്ടിലൊരു രാജ്യം ഉണ്ടല്ലോ, ആ സ്വിറ്റ്സർലൻഡ്. ഒന്നിന്റെ നമ്മുടെ നാട്ടിന്റെ 7000 വരെയില്ല. മേനസാറിന് എങ്ങനെ സുഖമാണോ പിന്നെ? അസുഖമില്ല, കണ്ടിട്ട് ഒത്തിരി നാളായി. ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചതിൽ പിന്നെ സാറിന്റെ ഇങ്ങോട്ടുള്ള സർക്യൂട്ടൊക്കെ വല്ലപ്പോഴുമായി. ഇതാണ് ബാത്റൂം. സാഹിബിലെ ബംഗ്ലാവ് ആയതുകൊണ്ട് ഇരുന്നോണ്ടാകാം ഇടപാടുകളൊക്കെ കിട്ടുന്നുണ്ട്. തീ വളർത്തി കുടിച്ചാൽ. ആ മേനോ സാറും കുഞ്ഞു തമ്പി വലിയൊരു വ്യത്യാസമുണ്ട്. വന്നപ്പോ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുക, കറമൂറാന്ന് വാതോരാതെ സംസാരിക്കുന്ന ഭേദമാണ് മേനോ സാറിന്റെ. കുഞ്ഞാണെങ്കിൽ ആവശ്യത്തിന് പോലും ഉണ്ടായിട്ടില്ലാത്ത കൂട്ടി. അഹിന്ദകളൊന്ന് പറ കുഞ്ഞെ, ഒരു ഒച്ചയിലൊക്കെ കൊണ്ടാവട്ടെ. അവ ചിരിക്കാൻ അറിയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഉടനെ ഓടിയാണ്. രാജുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം പ്രഭയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. അല്ലെങ്കിലേ ആവശ്യത്തിൽ കൂടുതൽ സെൻസിറ്റീവ് ആണവൻ. അത് ഓർക്കാതെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഓരോന്ന് കയറി പറഞ്ഞു. അവൻ ആകെ അപ്സെറ്റായി. ഒരു കണക്കിലാണ് ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. മേനോൻ ചേട്ടൻ വേറെ വിവാഹം കഴിച്ചതോടെ അവൻ വീട്ടിൽ ഒറ്റപ്പെട്ടവനായി. അതിനിടയിലാണ് ഈ ട്രാജഡി.
എല്ലാം മറക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ് അവൻ ആവശ്യം. ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അതേസമയം നമ്മൾ അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി അവന് തോന്നുകയേ വരുത്. പ്രഭു ഒരു അനുജനോട് എന്ന പോലെ ഫ്രീ ആയിട്ട് അവനോട് പെരുമാറണം. ഡു യു ഗെറ്റ് മീ? അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ മേനോൻ ചേട്ടൻ. പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞ ശേഷവും എന്ത് ബുദ്ധിമുട്ട് വന്നാലും മേനോൻ ചേട്ടനായിരുന്നു അച്ഛന്റെ ഏക ആശ്രയം. അച്ഛൻ പറയാറുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മേനോൻ ചേട്ടൻ കൊടുത്ത ആത്മധൈര്യം ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഈ തോട്ടം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടേനെ. അത്രയ്ക്ക് പ്രയാസം നിറഞ്ഞതായിരുന്നു ആദ്യ കാലഘട്ടങ്ങൾ. അച്ഛന്റെ കൂടെ അവിടെ പോകാറുള്ളപ്പോഴൊക്കെ നാണിച്ച് മറഞ്ഞു നിൽക്കാറുള്ള ഒരു പാവം കുട്ടി. എത്ര പെട്ടെന്നാണ് അവൻ വളർന്നത്! പുവർ ബോയ്. സ്നേഹപൂർണമായ സാന്ത്വനമാണ് അവനിപ്പോ ആവശ്യം. എടുത്ത് വെക്കട്ടെ. നീ ഇന്ന് രാജുവിനെ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ അവനൊന്ന് വാമപ്പിയട്ടെ. തുണിയൊക്കെ കഴിഞ്ഞു വരൂ, മാധവേട്ടൻ വിളിക്കുന്നു. ആ പുളിയൊക്കെ കഴിഞ്ഞ് താഴെ തവസരിക്കായിരുന്നു. വാ ഇരിക്കണോ. അത്താഴത്തിന് മുമ്പ് ലേശ അപ്പറ്റൈസറൊക്കെ ആവാം. നാ പിടി. വേണ്ട. എന്ത് ബ്രാൻഡ് ഇതല്ലാത്തോണ്ടാണോ? കേട്ടിടത്തോളം നീ എങ്ങനെ ബ്രാൻഡൊന്നും നോക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. അതുകൊണ്ടല്ല, ഞാനിപ്പോ കഴിക്കാറില്ല. നിർത്തി. ഛേ കളഞ്ഞല്ലോ. നീ വന്നപ്പോ ഇക്കാര്യത്തിലൊരു കമ്പനി ആകുമെന്ന് കരുതിയത് വെറുതെയായി. വൈകിട്ട് രണ്ട് ലാർജെങ്കിലും വിഴുങ്ങിയില്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അത് തണുപ്പത്ത്. അപ്പറഞ്ഞത് അക്ഷരം പറഞ്ഞ് പരമാർത്ഥം. ലക്ഷ്മി സാഹിബും ഇത് എന്നെ പറയാനും. ആ പോട്ടെ, കഴിക്കാതിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ ഒരു ആത്മാവെങ്കിലും ബാക്കി കിടക്കുമല്ലോ. നിർബന്ധിക്കാണ്ടതന്നെ കഴിക്കാൻ സന്മനസ്സുള്ളവരെ ഇവിടെ ഉള്ളപ്പോ എന്തിനാ കുഞ്ഞ് ഇഷ്ടമില്ലാത്തവരെ വെറുതെ. പൗലോച്ചോ എന്തോ ചുറ്റി പറഞ്ഞ് കഷ്ടപ്പെടണ്ട, വാജ ഒടിച്ച് ബാക്കിയുള്ളവനെ ശിക്ഷിക്കാൻ വേണ്ട. എടുത്ത് മോദിക്കോ, എടുത്ത് കഴിക്ക് പൗലോച്ച. സാഹിബിന് ഇന്നത്തേക്കിന് റെസ്റ്റ് ഉടന്റെ പൊന്ന് പൗലോച്ച. രാവിലെ മുതലെടുത്ത് തലക്കുന്നതല്ലേ? ഇനി നമുക്ക് ഇവിടെ ഉള്ള ആരുടെയും കാര്യം പറയാം. എന്താ നീ എന്താ ഒരുപാട് വരുന്നതാരെ പോലെ വയറുമറച്ച് കഴിക്കും? വേണ്ട മതി. കറിയൊന്നും ഇഷ്ടപ്പെട്ടതാണില്ല. അയ്യോ അതുകൊണ്ടല്ല, എനിക്ക് മതിയായിട്ട. ഇങ്ങനെ എന്തൊക്കെ തരം കറികളാണ് ഇഷ്ടമെന്ന് ഇങ്ങോട്ട് പറഞ്ഞേരെ. നാളെ മുതൽ റെഡി. ഞാൻ ഈ തോട്ടത്തിൽ വന്നിട്ട് ആദ്യം പഠിച്ചത് കുക്കിംഗ് ആണ്. സായിപ്പിന്റെ ആയാലും നാടനായാലും ആ ഒരു കാര്യത്തിൽ പൗലോച്ചനെ ഇന്ന് വരെ ആരും തോൽപ്പിച്ചിട്ടില്ല. കുഞ്ഞു പറ ഏത് രക്ഷ വേണ്ടെന്ന്? ഇതൊക്കെ തന്നെ ധാരാളം, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. പിന്നെ ഭക്ഷണക്കാര്യത്തിൽ ഞാൻ പുറകോട്ട. ആ അതാ തടിയിങ്ങി പോരാത്തത്. തോറ്റു പോലെ ഇങ്ങനെ മെലിഞ്ഞു പോയാൽ മതിയോ? ഒന്ന് പുഷ്ടിപ്പെടണ്ടേ. മതിയെന്ന് പറഞ്ഞത് ഭംഗിവാക്കല്ലെങ്കിൽ ടേബിൾ മാനേജേഴ്സിന് വേണ്ടി കൈ ഉണക്കി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞാനേതായാലും താമസിക്കും. ഈ കോഴിയെ ഒരു പൊസിഷനിലാക്കാതെ എഴുന്നേക്കുന്ന പ്രശ്നമേ ഇല്ല. എഴുതട്ടോ എഴുതട്ടോ. പരിചയക്കുറവുണ്ടായിരിക്കും ഈ പരിങ്ങല്. അത് സാവകാശമേ മാറൂ. ഒരു കഷ്ണം കൂടെ. ആ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കേട്ടോ കേട്ടോ.
വരുന്നതിന് മുമ്പ് പാൽ കുടിക്കുന്ന പതിവുണ്ടോ? ഉണ്ടായിരുന്നു പണ്ട് അമ്മയുള്ളപ്പോൾ. പിന്നെ പതിവുകളെല്ലാം മുടങ്ങി. എന്നിട്ട് കഴിക്കൂ. മാതാട്ടൻ എന്നും രാത്രി ഒരു ഗ്ലാസ് പാൽ കുടിക്കും. യാത്ര ചെയ്ത് വന്നല്ലേ, ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോളൂ. തെറിയില്ല. പടം കാണാനുള്ള മൂടുണ്ടെങ്കിൽ ഇതാ വീഡിയോ. പഴയ പടങ്ങളാ, മാധവേട്ടന്റെ ടേസ്റ്റ് അതാ. പിന്നെ ഗീതയുടെ കല്യാണത്തിന്റെ കാസറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് രാജൻ ഇതിൽ കാണുന്ന രാജുവിന് ഒറ്റയ്ക്കിരിക്കാനുള്ള മൂടാണ്. ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മേലാൽ ഞാൻ കളിക്കുന്നതിന്റെ ഏഴ് അയൽപക്കത്തങ്ങ് വരില്ലെന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാണെങ്കിലും ഇയാടെ വക ഒരു കപ്പ് കാപ്പി കിട്ടുമല്ലോ. ഇയാൾക്ക് ഓഫീസിലേക്ക് കാറിൽ മുമ്പ് വയ്ക്കും. ഞാൻ ഈ വേഷമൊക്കെ അവർ പറഞ്ഞു വരാം. ഹായ് രാജു. ഹായ് എവരിബഡി. മീറ്റ് മിസ് റീത്ത അബ്രഹാം. അവരാച്ച് നിങ്ങളുടെ മകളാണ്. ഏർക്കാട് പഠിക്കുന്നു. ഇതെന്റെ ഫ്രണ്ട്സാണ് പ്രണി, ലൂയിസ്, പ്രസാദ്, ചന്തു, ഉമ്മ. വി ആർ എ ഗാങ്.
എവിടുന്നോ വളച്ചു കൊണ്ടുവന്നാണ് റാസ്കൽ. ആദ്യം ഒറ്റക്കിരുന്ന് സൊള്ളും, പിന്നെ ദേ വെള്ളവരയ്ക്ക് ഇരിക്കുന്നില്ലേ ഗ്യാങ്. ഇവന്മാരൊക്കെ കൂടി എടുത്തിട്ടങ്ങ് പെരുമാറും. ഇവന്റെ ഒക്കെ വലയിൽ വന്ന് വീഴുന്ന കിളികൾ നമ്മുടെ മുന്നിൽ വന്ന് പെടുന്നില്ല. ചാനെ വന്ന് പെട്ടുനോക്കട്ടെ, ആണിന്റെ ചുണ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. ഈ പാർട്ടിയാണ് ക്രിസ്തുമസിന് എമിലിന്റെ ബേക്കറിയിൽ വന്ന് അരമ്പുണ്ടാക്കിയത്. ആ രണ്ടെണ്ണം കൂശിയാലോ. ഇയാളെന്തോ ചുണ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ അമ്മേൻ പെങ്ങളെ തിരിച്ചറിയാൻ പാടുള്ള പട്ടി ഇയാളോടാണ്. എന്താണത്? ചുമ്മാ ഒരുമാതിരി ഊളി പിള്ളേരെ മാതിരി. ഇല്ലേ, നിന്റെ കൂടെ അന്തസ്സായ ഒരു പെൺകുട്ടി കോഫീസിൽ കയറി വരുമ്പോ ഈ തെണ്ടി പറയുന്ന അനാവശ്യം കേട്ട് ഞാൻ മിണ്ടായിരിക്കണോ? അത് ചോദിക്കാൻ നീ ആരാണ്? ആ പറഞ്ഞ ന്യായം ഇവനാരാ ചോദിക്കാൻ? എന്റെ കൂടെ വന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അതിന് പകരം ഞാൻ തന്നെ ചോദിക്കണ്ടേ? ഇത് ആദ്യത്തെ കംപ്ലൈന്റ് അല്ലേ? ഇവരുടെ ഗ്യാങ്ങുകൾ കാരണം തലവേദന ഒഴിഞ്ഞ സമയമില്ലെന്നായിട്ടുണ്ട്. അവറാച്ചൻ സാറിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇവരെ വിട്ടയക്കുന്നത്. എല്ലായ്പ്പോഴും എനിക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു വരില്ല. താങ്ക് യു. ഐ അണ്ടർസ്റ്റാൻഡ് ഇൻസ്പെക്ടർ. കോഫി ഹൗസുകാരുടെ ഡാമേജിന്റെ കാര്യം അവറാച്ചൻ സാറ് ഇടപെട്ട് തീർത്തേക്കണം. കേട്ടു. അവർക്ക് യാതൊരു കംപ്ലൈന്റ് ഇല്ലാത്ത വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. യു ക്യാൻ കൗണ്ട് ഓൺ ദാറ്റ്. താങ്ക് യു. താങ്ക് യു. സൂക്ഷിച്ച് തറയിൽ കുപ്പിച്ചിലുണ്ട്.
വിജയകരനെ പൊട്ടിച്ചത്? മനസ്സുണ്ടായിട്ട് ഇനിയും പൊട്ടിക്കും. ചുട്ട അടി വാങ്ങിക്കും. ഇന്ന് വേഗം തിന്നു, ആരും കാണാണ്ട് കൊണ്ടുവന്ന. വേണ്ട, ഒളിച്ചും പതുങ്ങിയും സ്വന്തം വീട്ടിന് കണ്ടു തിന്നണ്ട. കാര്യമില്ലെന്നേ, ഇത് നമ്മൾ രണ്ടു മാത്രമേ അറിയൂ. വേഗം തിന്നു. വേണ്ട, നീ മജയിക്കും. നീ പൗരനും കാണിക്കണ്ട. മജയിക്ക് തിന്നു. ഞാൻ ഒന്നേന് പത്ത് വരെ എണ്ണും. അതിനകം എടുത്തില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. പകുതി സമയമായി. ആറ്, ഏഴ്, എട്ട്, ഒൻപത്, പത്ത്. അങ്ങനെ വഴിക്കുവാ. വേഗം തിന്നു, ഈ വെള്ളം കുടിച്ചു. നല്ല വിശപ്പുണ്ടെന്നറിയാം. ധാരാളം സാധാരണ എല്ലാരും ലോക്കൽ കോളേജ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് മാറും. ഇയാൾ പുറത്തുനിന്ന് ഇങ്ങോട്ട്. അല്ല, തലവരി ഞാനല്ലേ, ഇങ്ങനെയൊക്കെ നടക്കും. ആ, കണക്കായി പോയി. ആ, മോള് ക്ലാസ് പിടിക്കും. ഐഡിയൽ ചോയ്സ്, നല്ല മാച്ച്. നിന്റെ സെലക്ഷൻ ഒട്ടും മോശമല്ല. നോക്കൂ സൗമ്യ, നീ ഇങ്ങനെ പരിഭവിച്ചാൽ ഞാൻ ചുറ്റിപ്പോവും. വല്ലപ്പോഴും നിന്റെ അടുത്ത് ഓടിയെത്തുന്നതന്നെ അച്ഛന്റെ അമ്മയുടെ കണ്ണു വെട്ടിച്ച. ആ, നെക്സ്റ്റ് വീക്ക് എനിക്കൊരു ടൂർ പ്രോഗ്രാം ഉണ്ട്. അതിൽ നിന്ന് രണ്ടു ദിവസം വെട്ടിച്ച് നമുക്ക് കോവളം വരെ പോവാം. ഓക്കെ, ഞാൻ വരുന്നു. അവിടെ വന്നിട്ട് പ്രോഗ്രാം ഫിക്സ് ചെയ്യാം. ബട്ട് അരമണിക്കൂറിൽ വിട്ടേക്കണം. ഓക്കെ. ആ, മിസ്സസ് സീത, അച്ഛൻ അന്വേഷിച്ചാൽ ഞാനൊരു ബിസിനസ് ലഞ്ചിന് പുറത്തു പോയെന്ന് പറയും. ആ, എന്താ രാജു പതിവില്ലാതെ ഓഫീസിലേക്കൊക്കെ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. വീട്ടിൽ വെച്ചങ്ങനെ കണ്ടാ പോരെ. ഇപ്പൊ വലിയ തിരക്കിലാണ്. ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഫ്രീ നൗ. പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ദെൻ ബെറ്റർ. ഡൈനിംഗ് കോമിനോട് വിളിച്ചു ചോദിച്ചല്ലോ. താങ്ക്സ്. അതേന്ന്, മിസ്സസ് തോമസിന്റെ മുഖമുണ്ടല്ലോ. അയ്യോ, അങ്ങ് ബ്ലീച്ച് ആയിപ്പോയി. അവിടെ ഒരു വയറക്കല്ല മാലയും പട്ട് സാരിയും. ഒരു മുറിക്കകത്ത് നടന്നു വരുമോ? അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് വന്നൂടെ. ഡോണിനു മാനേജ്. സോറി, അച്ഛൻ മാത്രമേ ഉണ്ടാവുന്ന കരുതി. ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും മാനേജിന് വ്യത്യാസമുണ്ടോ? ഞാൻ പുറത്തു വിട്ടിയ. എന്തിനാ വന്നത്? എനിക്ക് പറ, എനിക്കിടെ നൂറ് കൂട്ടം ജോലിയുണ്ട്. ഞാനുള്ളത് കൊണ്ടായിരിക്കും. ഞാൻ വേണേ മാറിത്തരാം. സുമതി ഇരിക്കേ, കാര്യം പറയടാ. എനിക്കും ജോലി വേണം. അതാണോ കാര്യം? പ്രീഡിഗ്രി തോറ്റ് തൊപ്പിയിട്ട് നടക്കുന്നതിന്
എന്ത് ജോലിയാ? ഇവിടുത്തെ പിയോണിന്റെ വരെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിനക്കറിയാമോ? എന്താ ഇപ്പൊ ഇത് തോന്നാൻ കാരണം? കുറഞ്ഞ പക്ഷം സ്വന്തം പേരെങ്കിലും തെറ്റുകൂടാതെ ഇംഗ്ലീഷ് എഴുതാൻ ആദ്യം പഠിക്ക്, എന്നിട്ടാണോ ജോലിയും ഭരണോ. സുമതി, നീ ആദ്യം നിന്റെ ഉഴപ്പൊക്കെ നിർത്തി സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്. നീ ഇപ്പൊ പഠിച്ചിറക്കേണ്ട പ്രായമാ, ജോലിയൊക്കെ പിന്നെ. സത്യത്തിൽ ജോലിയുടെ ആവശ്യം ഉണ്ടായിട്ടല്ല, അച്ഛനോട് കയറി കൂടി എന്റെ കണ്ണുകടിയാ കാരണം. ഞാൻ എന്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത്. ഞാൻ നിന്റെ അമ്മയാ. വേണമെങ്കിൽ സമ്മതിക്കാം, എന്നാലും നിങ്ങൾക്കിവിടെ എന്താ കാര്യം? നിങ്ങളെ മോൻ ചോദിച്ചു കേട്ടില്ലേ എനിക്കിവിടെ എന്താ കാര്യമെന്ന്? നാളെ ഇവൻ ചോദിക്കും ഞാൻ ആരാണെന്ന്, മിണ്ടാ വരുന്നോളൂ അപ്പോഴും. ഒന്ന് നിർത്തുന്നുണ്ടോ രാജു? നിനക്ക് തീരെ വകതിരോ കുറഞ്ഞു പോകുന്നു. ആരോടാണ് സംസാരിക്കുന്നതെന്നും എന്താണ് സംസാരിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയില്ല. ഐ വിൽ നോട്ട് ടോളറേറ്റ് ദിസ്. പിന്നെ ജോലിയുടെ കാര്യം അത് വേണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോൾ നീ ഇവിടെ നിൽക്കണ്ട, തുക്കോ വീട്ടിൽ. കണ്ട കണ്ട അനുസരണെന്ന് പറഞ്ഞ് തൊട്ട് നിർത്തിട്ടുള്ളത് നോക്ക്. എന്നെ ഇറങ്ങിപ്പോകാൻ നഗരജീവിതത്തിന്റെ വലിയൊരു ദുരന്തമാണ്. ബന്ധങ്ങൾ വെറും നാട്യമാവും. സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കൽ കഥകളിൽ മാത്രം. നിനക്കറിഞ്ഞൂടെ, അപ്പച്ചന്റെ ബാറിൽ പോയാൽ കാൽ കാശ് മുടക്കാണ്ട് എനിക്കും എന്റെ ഫ്രണ്ട്സിനും വേണ്ടത്ര മദ്യപിക്കാം. പക്ഷെ നെവർ, കാശില്ലെങ്കിൽ വേണ്ട നോക്കി. എന്നാൽ ഇരക്കാൻ വേണ്ടി ഞാനവിടെ പോവില്ല. എന്നാ ഞങ്ങൾ തമ്മിൽ ആഴ്ചയിൽ ഒരിക്കലേ കാണാറ്. അത് നിനക്കറിയോ, വീട്ടിൽ വെച്ചല്ല പള്ളിമുറ്റത്ത് വെച്ച്. ചെന്നു നോക്കിയാൽ എല്ലാവരുടെ മനസ്സിലും കാണൂടാ ഇങ്ങനെ കുറെ ദുഃഖങ്ങളുടെ വിഴുപ്പ് വേണ്ട. ഞാൻ കറിഞ്ഞുവിടാ ഫ്രെഡി, ഞാൻ എത്രയും സഹിക്കുന്നു. 5 രൂപയ്ക്ക് വേണ്ടി ഞാൻ ആ പെണ്ണുംപിള്ളിയുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കണം. സഹി കിട്ടിട്ടാണ്ടാ ഞാനൊരു ജോലിക്ക് വേണ്ടി ഇരുന്നത്. ഹൂഡ് ഓൺ മാൻ, ഇമോഷണൽ ആയതുകൊണ്ടൊന്നും കാര്യമില്ല. യു ഹാവ് ടു സോൾവ് ഇറ്റ്. ഫ്രെഡി, നിനക്കെന്നെ സഹായിക്കാം. നിന്റെ അപ്പത്തിന്റെ ബാറിൽ എനിക്കൊരു ജോലി വാങ്ങി തരാം. ഒരു സപ്പോർട്ടിനെങ്കിലും. രാജു, ഐ മീൻ ഇറ്റ്. 3 നേരത്തെ ഭക്ഷണത്തിന് ചില്ലറ മതിയുടെ. എന്റെ അപ്പച്ചന്റെ ബാറിൽ പോയി നീ ജോലി ചെയ്യൂ, എന്താ നീ പറയുന്നത്? ഇത് പറയാൻ എനിക്ക് വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. നീ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയി ചോദിച്ചോളാം. അത് നിന്റെ ഇഷ്ടം. ഞാൻ അത്രയ്ക്ക് പറ്റപ്പാണ്ട. മാലിനി, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. പ്രസാദിന്റെ അമ്മാവൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഉന്നാരമനുവിന് പോക്കറ്റ് മണിയായി ഒരു ചെറിയ സമ്മാനം. 500 ബാഗ്സ് ഒന്ന് ചിരിക്കണ ശവമേ, വല്ലപ്പോഴും ഇങ്ങനെ ഒരു സമയം വീണ് കിട്ടുന്നു. ഒരുപാടായി, ഈയിടക്കുറ കൂടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് വല്ല കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? ആകെ കുഴപ്പമാ. താനെന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ തന്നെ കാണാൻ എനിക്ക് അനുവാദം വേണം. ഒരു ഭരിതം പറഞ്ഞാലും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല്. സുമതിയമ്മ, ഒന്ന് അകത്തേക്ക് പോയാൽ ഞങ്ങൾ കാണുന്നൊക്കെ ഒരു കാര്യം പറയാനുണ്ട്.
തന്റെ മകനെ കൊണ്ട് എനിക്ക് ഉറക്കമില്ലാത്ത എന്താണ് ഉറച്ച ഒന്നും പറയണ്ട ഒന്നും ബാധിക്കുന്ന അടി ഉണ്ടാക്കി ഒരു തൊഴിലുമില്ലാത്ത കുറെ എണ്ണമല്ലേ കമ്പനി സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ ഹരിദാസ് വിളിച്ചു അഞ്ചെന്ന് ഒരു കണക്കിന് പറഞ്ഞു ഒതുക്കി വക്കീലിന്റെ തൊലി കിട്ടി നടക്കുന്നതിന്റെ ഗുണം ഞാനിപ്പോ സ്റ്റേഷനിൽ നിന്ന് വരില്ല അവനിങ്ങി വരട്ടെ ഇന്ന് അവസാനിപ്പിക്കും അവന്റെ കളി താൻ ചൂടാകാതെ തല വിരിഞ്ഞു വിചാരിച്ച് പുള്ളാർ പുള്ളാരാകാതിരിക്കും പാതിരയ്ക്ക് ഉറക്കം കളഞ്ഞൊരു ഉപകാരം ചെയ്തിട്ട് താ ഒരു പെഗ് തനിക്കെടുത്ത് കുടിച്ചുകൂടെ എന്റെ അനുവാദം വേണോ ഇന്ന് കുറെ കൂടുതൽ വിരിഞ്ഞതാണ് ഇനി കഴിച്ചാൽ ഞാനിവിടെ കിടന്നു ഞമ്മ പിന്നെ ഡൈവേഴ്സ് ചെയ്യാൻ വേറെ ഒന്നും വേണ്ട ഞാൻ പോകും താൻ ചൂടാകും നമ്മൾ വളർന്ന കാലമല്ല പുതിയമ്മേ അവരാച്ചമ്മക്കിൽ പോവുക എല്ലാം ഞാൻ കേട്ടു ഇവൻ എന്ത് ഭാവിച്ചാണ് ഇപ്പൊ തല്ലുകേസേ ഉള്ളൂ ഇനി വല്ലവരും കുട്ടിയൊന്നും കൊന്നും പറഞ്ഞായിരിക്കും കേസ് ദൈവത്തെ തരം പറ്റുന്ന വാക്കുകളൊക്കെ പറയാവേ പറയുന്നതോ കുറ്റം ഒന്ന് ഓർത്ത് നോക്ക് ഇവൻ ഒരുക്കൻ കാരണം മനസ്സമാധാനത്തോടെ നിങ്ങൾ ഉറങ്ങിയിട്ട് എത്ര നാളായി അശോക് എവിടെ അപ്പുറത്തുണ്ട് വിളിക്കവനെ അശോക് അശോക് ഡാഡി പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചില്ലേ പറ്റൂ ഡാഡി പറഞ്ഞോ എന്ത് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നിന്നെ മനസ്സിലാക്കി തരാൻ അവന് കഴിഞ്ഞൊന്നും വരില്ല ഞാൻ പറയാം എനിക്ക് ഈ നാട്ടിലൊരു മാന്യതയുണ്ട് അത് ഒരു ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല കാണുന്നതെല്ലാം തല്ലും ബഹളവും ഉണ്ടാക്കി കേസും വഴക്കുമായിട്ട് നടക്കുന്ന നീ എന്റെ മകനാണെന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജയുണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിച്ചാൽ ഒരു കാലത്ത് എനിക്ക് മനസ്സമാധാനം കിട്ടുകയില്ല സഹിക്കാവുന്നിലേറെ ഞാൻ സഹിച്ചു ഉപദേശിക്കാവുന്നിടത്തോളം നിന്നെ ഞാൻ ഉപദേശിച്ചു തിരുത്താൻ നീ തയ്യാറല്ല ഇനി നിനക്ക് നിന്റെ വഴിയെ പോകാം നിന്റെ ഇഷ്ടം പോലെ ഇതാ പണമില്ലാതെ എന്റെ മുൻ ബുദ്ധിമുട്ടണ്ട ഇനിയും വേണമെങ്കിൽ പറഞ്ഞോ ആവശ്യമുള്ളപ്പോൾ ഫോൺ ചെയ്താൽ മതി ഉള്ളടുത്ത് എത്തിച്ചേരാം ഐ ഹാവ് ഹാഡ് ഇനഫ് ഓഫ് യു പ്ലീസ് ഗെറ്റ് ലോസ്റ്റ് ഇറങ്ങി പോകുന്നു ഞാൻ ഇറങ്ങി പോകുന്നതുകൊണ്ട് അച്ഛന് മനസ്സമാനം കിട്ടുമെങ്കിൽ ഞാൻ പോകാം ഇന്നല്ലെങ്കിൽ നാളെ ഇത് വേണ്ടിവരുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ അച്ഛൻ്റെ ഈ പണം അതെനിക്ക് വേണ്ട ഇതാവശ്യമുള്ളവർ ഇവിടെ വേണ്ടുവോളുണ്ടല്ലോ എനിക്ക് വീട്ടിൽ നിന്ന് ഒന്ന് മാത്രം മതി അച്ഛൻ പോലും പറഞ്ഞുകളയുന്ന ഒരു ഓർമ്മ ഈ ഫോട്ടോ മാത്രം ഞാൻ എടുക്കുന്നു ഞാനില്ലാത്ത വീട്ടിലിരിക്കുന്നത് ഒരുപക്ഷേ
എന്റെ അമ്മയ്ക്ക് വിഷമമായിരിക്കും. പിന്നെ വല്ലപ്പോഴും അച്ഛനെ ഒന്ന് കാണണമെങ്കിൽ എനിക്ക് ഈ ഫോട്ടോയിൽ കാണാമല്ലോ. കൂട്ടുകാരനായതുകൊണ്ടല്ല എനിക്ക് ഞാൻ ഈ ജോലി വരുന്നത്. വേണ്ടത്ര മുൻപരിചയമുള്ള ആൾക്കാരെ ആവശ്യത്തിലേറെ കിട്ടാനുമുണ്ട്. പിന്നെ കൃഷ്ണമേനോൻ എനിക്കൊരിക്കലും മറക്കാനൊക്കാത്ത ആളാണ്. ഇങ്ങനെ ഓർമ്മ കാണിയില്ലേ, ഒരു കാലത്ത് ഞാൻ ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു. മോൻ അവിടുന്ന് തെളിഞ്ഞിപ്പോകുന്നത് ശരിയായില്ല. ഏതായാലും വന്ന നിലയ്ക്ക് എനിക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാനൊക്കെ ഇല്ലല്ലോ. പഴയത് ഞാൻ ഓർക്കണമല്ലോ. അതുകൊണ്ടാ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് തനിക്ക് ഞാൻ ഈ ജോലി തരുന്നു. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ഇപ്പൊ തന്നെ ബാറിലേക്ക് പോകും. അണ്ടപ്പായി വിളിച്ച് ഞാൻ പറഞ്ഞോളാം. ശരി. ഇതാണ് പെക് മെഷീൻ. ഏത് പാർട്ടി വന്നാലും ആദ്യത്തെ രണ്ട് റൗണ്ട് അളവ് കൃത്യമായിരിക്കണം. റൗണ്ട് കൂടുന്നതനുസരിച്ച് ഓരോ നൂലിന് പെക് മെഷറി കുറയ്ക്കാം. പിന്നെ ടെക്നിഷർ ചരിച്ചൊഴിക്കുന്നതിലും ഒരു ടെക്നിക് ഉണ്ട്. എന്നാലും കൃഷ്ണമേനോൻ മുതലാളിയുടെ മോന് ഇവിടെ ജോലി ചെയ്യേണ്ട ഗതികേട് വന്നല്ലോ. അത് ഓർക്കുമ്പോഴായി എനിക്കൊരു വിഷമം. ആരുടെ മോനായാലും എന്താ, ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ ഒരു അന്തസ്സീടും ഇല്ല. ഒരു ലോഡ്ജ് റാം എർക്കുലീസ്, ഒരു സോഡയും എടുത്തു കൊടുക്ക്, നോക്കട്ടെ. അങ്ങനെയല്ല തിരിച്ച്.
എങ്ങനെയുണ്ട് എന്റെ പുതിയ പോസ്റ്റ്? അലിയ, ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ എം വെരി വെരി ഹാപ്പി. നിന്റെ അപ്പൻ ഇത്ര പെട്ടെന്നൊരു ജോലി തരുമെന്ന് ഞാൻ കരുതിയില്ല. അത് നിന്നോടുള്ള അലവ് കൊണ്ടൊന്നുമല്ല. കൃഷ്ണമേനോൻ മുതലാളിയുടെ മകൻ തന്റെ പാറിലെ ശമ്പളക്കാരനാണെന്ന് വീമ്പളക്കാൻ വേണ്ടിയിട്ടാ. എനിക്ക് അറിഞ്ഞൂടെ എന്റെ അപ്പച്ചന്. രണ്ടുമൂന്ന് ദിവസമായില്ലേ കണ്ടിട്ട്? എവിടെയായിരുന്നു? നാളകുണ്ടിൽ. നിന്റെ കൂടെ ചില്ലറ പെൻഡിങ്ങിൽ ഉണ്ടല്ലോ, അത് ഒന്നാം തീയതി മുമ്പ് അത് തീർത്തേക്കണം. എങ്ങനെയുണ്ട് അന്തപ്പായി തന്റെ അസിസ്റ്റന്റ്? വലിയടുത്ത പയ്യനാ. കേട്ടിട്ടില്ലേ, കൃഷ്ണമേനോൻ മുതലാളി പണിയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഫ്രെഡി, ഇവൻ കാരണമെങ്കിലും ഇതിനകത്ത് നിന്ന് കാലുകുത്താൻ നിനക്ക് തോന്നുന്നു. നല്ല കാലം. ആ രാജിന് താമസിച്ചാൽ ആ മൂളത്ത് മുറിയും ചെരുപ്പെടുത്തി കൊടുത്തു. അങ്കപ്പായി, അതിനകത്തുള്ള ചപ്പും ചവറുമൊക്കെ ആരെ കൊണ്ടൊന്ന് ചേർത്ത് മാറ്റിച്ചു. വലിയ ഉപകാരമായി. മനുഷ്യൻ മനുഷ്യ ഉപകാരം ചെയ്തില്ലെങ്കിൽ എന്ത് കാര്യം കുഞ്ഞ്? പിന്നെ മാസാമാസം ശമ്പളത്തിൽ നിന്ന് 50 രൂപ ഞാനിങ്ങ് പിടിക്കും. നിന്നെമോക്ക് കൊച്ചേട്ടനെ കാണണമെന്ന് പറഞ്ഞ ഒരേ വാശി സാധിച്ചു കൊടുത്തേക്കാമെന്ന് കരുതി. താങ്ക്സ് റീത്ത. നിന്നിമോൾ മാത്രമാണ് എനിക്ക് ആ വീടുമായിട്ട് ഏകബന്ധം. രാജു എങ്ങനെ ഇവിടെ കഴിയുന്നു? ആ വലിയ വീട്ടിൽ കഴിഞ്ഞതിലും സന്തോഷമാണ് ഇവിടെ. ഇത്രയും വാശി വേണം രാജു. എനിക്ക് എന്ത് വാശിയാണ്? കോഫി ഹൗസിൽ വഴക്കുണ്ടാക്കി എന്തിനാ? പ്രീത്തിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞത്. ബാറിൽ വഴക്കുണ്ടാക്കി എന്താ കാര്യം? ആരും അത് അന്വേഷിച്ചില്ല. കുറ്റം പറയാനും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനുമാണ് ഇവിടെ എല്ലാവർക്കും ധൃതി. ഇവരാരെങ്കിലും ഒരിത്തിരി സ്നേഹം എനിക്ക് തന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രീത്തിക്ക് അറിഞ്ഞൂടാ, ഞാൻ ദിവസവും ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് കരയുമായിരുന്നു. സോറി രാജു, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കൊരു വിഷമമല്ല. ഇന്നിപ്പോ ഞാൻ ഹാപ്പിയാണ്. എന്റെ കൂടെ നല്ല ഫ്രണ്ട്സ് നിമ്മിമോൾ, പിന്നെ പ്രീത്ത. മോർ ദാൻ ഹാപ്പി. ലിസ്റ്റിൽ എന്റെ പേരും പെട്ടെന്ന്. സന്തോഷം. വരാം മോളെ. എനിക്കറിയാം കൊച്ചേറ്റം വരില്ല. എന്നെ സ്കൂളിൽ വരുമോ? വരാം മോളെ. രമേ, പ്രോമിസ്. നിങ്ങളിനി പോട്ടെ, ക്ലാസ്സിന് സമയമായി. നിമിമോൾ ഇവിടെ വന്ന വിവരം ആരും അറിയണ്ട. ഇന്ന് അവധിയാണല്ലേ? അതെ, ഒന്നാം തീയതി ബാറുണ്ടാവില്ല. എന്താ പിന്നെ വീട്ടിലോട്ട്? അല്ല, ഓഫീസിലേക്ക് വരാമായിരുന്നില്ല നിനക്ക്? പെട്ടെന്നുണ്ടായ ഒരു വികാരക്ഷോഭം കൊണ്ട് ഞാൻ നിന്നോട് അല്പം പരുഷമായി പെരുമാറിപ്പോയി. നിന്നെ ചൊല്ലിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിട്ടുള്ളത്. അറിയാം, ഇനിയും എന്നെ ചൊല്ലി ദുഃഖിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഒഴിഞ്ഞു തന്നത്.
കണക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് അച്ഛൻ വന്നതെങ്കിൽ സോറി, എനിക്കതിന് താല്പര്യമില്ല. ലാഭവും നഷ്ടവും നോക്കാതെയാണ് ഞാനെല്ലാം ഉപേക്ഷിച്ചു പോകുന്നത്. നീ ഇനി എന്റെ മനസ്സ് കണ്ടിട്ടില്ല മതി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. പാവ എന്റെ അമ്മയുടെ മരണം ആത്മഹത്യയാക്കി അച്ഛൻ എഴുതി തള്ളി ഓരോ നിമിഷവും. ഒറ്റയ്ക്ക് രാത്രി ഏങ്ങലടിച്ച് കിടന്ന് കരയുമ്പോ ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഒത്തിരി നോക്കിച്ചിട്ടുണ്ട്. പക്ഷെ മോനെ, ആദ്യമായി എന്റെ മുഖത്ത് നോക്കി അച്ഛൻ വിളിച്ചത് നീയാണ്. ആ ഒരു ഓർമ്മയെങ്കിലും അച്ഛന്റെ മനസ്സിൽ ബാക്കിയുണ്ടല്ലോ. വാക്കുകൾ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, പലതും ഞാൻ അർഹിക്കുന്നവയാണ്. സ്വയം വിലയ്ക്ക് വാങ്ങിയ ബന്ധനങ്ങൾ പക്ഷെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നീ വിശ്വസിക്കും. നിന്റെ അച്ഛന് വയസ്സായി തുടങ്ങി, ഭ്രാന്ത് പിടിച്ച ഓട്ടം മടുത്തു. നീ എന്റെ അടുത്തില്ല എന്ന് വരുമ്പോ മോനെ, നിന്നെ ഞാൻ ഇറക്കി വിട്ടതാണ്. തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന പഴുതല്ല നിന്റെ. എന്തെങ്കിലും ഈ വാശി മടുക്കുമ്പോൾ, ഈ ജീവിതം ഭാരമായി തോന്നുമ്പോൾ മറക്കണ്ട, ഈ അച്ഛന്റെ മനസ്സിൽ നിനക്കേ സ്ഥാനമുണ്ട്. മദ്രാസിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഓഫീസിൽ നിനക്കൊരു ജോലി ശരിപ്പെടുത്തിയിട്ടുണ്ട്. നാട് ചേർത്താനാണോ? ഇത് ആ സ്ത്രീയുടെ ബുദ്ധിയാണെങ്കിൽ ചെന്ന് പറഞ്ഞേക്കെ, അവകാശം പിടിച്ചു വാങ്ങാൻ ഞാൻ ഒരിക്കലും വരില്ല. എനിക്കിവിടെ സന്തോഷമാണ്. ഈ സ്വസ്ഥത, ഈ സന്തോഷം ഇതെറിഞ്ഞുടയ്ക്കാൻ വരാതിരുന്നാൽ മതി. രാജു കലിപൊണ്ട് നിൽക്കുകയാണ്. നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, ഹൃദയം തുറന്ന് കാണിക്കാൻ എനിക്ക് വയ്യ. എനിക്കങ്ങനെ ശക്തിയില്ല. ഒന്ന് മാത്രം നീ ഓർത്തു, സ്വന്തം മകന്റെ മുൻപിൽ സ്നേഹത്തിന് വേണ്ടി ഭിക്ഷയാചിക്കാൻ വന്ന ഒരു പാവമാണ് ഈ അച്ഛനെന്ന്. രണ്ടു തവണ ഞാൻ ബാറിലേക്ക് ഫോൺ ചെയ്യും, ഇന്ന് എനിക്ക് ഓഫാണ്. അല്ലെങ്കിലും രാജു, ഈയിടെ അങ്ങനെ എങ്ങനെ ഒരു വക ഇൻഡിഫറൻസ്. അത് ഞങ്ങൾക്ക് വെറുതെ ഇരിക്കും ഓരോ തോന്നുന്ന. എന്നിട്ടാണോ എന്നോടൊരു കാര്യം ഇതുവരെ പറയാതിരുന്നത്? ഏത് കാര്യം? ടൂറിന് പോകുന്ന കാര്യം. അതെങ്ങനെ അറിഞ്ഞു? രാജു പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു. റെഡി പറഞ്ഞാണ്. പറഞ്ഞതാരെങ്കിലും ആട്ടെ, പോകുന്നുണ്ടോ? അവർക്കൊക്കെ ഒരു നിർബന്ധം. രാജുവിന്റെ ബൈക്ക് എങ്ങനെ, കണ്ടീഷൻ ആണോ? എന്താ ചുമ്മാ ഏ വൺ കണ്ടീഷൻ? പറക്കും പുറകിൽ ഒരാൾ കൂടി കയറിയാൽ മഞ്ജലിൽ
അകത്തിന്റെ ഇരിപ്പുണ്ടല്ലോ, എന്റെ പുന്നാരമോൻ അവനാണ് കൂടുതൽ ഇണങ്ങുക.
അത്യാവശ്യമായിട്ട് ഉടനെ കാണണം എന്ന് പറഞ്ഞത് കടലയും കുറിച്ച് തമാശയും പറഞ്ഞ് ചിരിക്കാനാണോ? അല്ല. പിന്നെ എത്ര നാളത്തേക്കെന്ന് കരുതിയ രാജു ഈ ബാറിലെ ജോലി? വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? നോ, നെവർ. വേറെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? ആ, ശ്രമിക്കണം. ജാതിയുടെ കാര്യം ഡാഡി ചിലപ്പോ മൈൻഡ് ചെയ്തില്ലെന്ന് വരും, പക്ഷേ ഒരു റെസ്പെക്റ്റബിൾ ജോലിയെങ്കിലും ഇല്ലെങ്കിൽ. റീത്ത എന്നെയാണോ അതോ ഒരു ജോലിയെയാണോ സ്നേഹിക്കുന്നത്? ഡോണ്ട് ബി സില്ലി. റൊമാൻസിൽ അങ്ങനെ പല വീരവാദങ്ങളും മുഴക്കാൻ തോന്നും, പക്ഷേ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകണം. ഞാനൊരു കാര്യം പറഞ്ഞു, അത് പറയാനാ കാണുമെന്ന് പറഞ്ഞത്. എന്താ? ഞങ്ങൾ സ്റ്റഡി ടൂറിന് പോകുന്നു, 4 ദിവസം കൂടെ ഉണ്ടാവില്ല. നാല് നീണ്ട ദിവസങ്ങൾ. അത്ര വിഷമമാണോ കാണാതിരിക്കാൻ? സംശയം എന്തോ എന്നാ ഒരു രക്ഷയില്ല, സഹിച്ചേ പറ്റൂ. ഞാനും കൂടെ വന്നാലോ? വിമൻസ് കോളേജാണ്, ഒരു സാരിയും ബ്ലൗസും എടുത്ത് പോരാമെങ്കിൽ പോരെ. ചില നേരത്തതിന്റെ സ്വഭാവം കണ്ടോണ്ടല്ലോ ഒരു ചവിട്ട് വെച്ചരാൻ തോന്നും. തരാൻ വിളിച്ചാലും കൊല്ലാൻ വിളിച്ചാലും തൊഴിക്കാൻ നിൽക്കുന്ന ഇതിനെ നിനക്ക് മനസ്സിലായിട്ടാണ്. നിന്നെ സ്നേഹിക്കാൻ നിന്റെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അപ്പച്ചനുണ്ട്, എനിക്കാരുണ്ടടാ. അതിന് നിനക്ക് ഇവിടെ മാത്രമേ കിട്ടിയുള്ളൂ? എടാ, കിട്ടുന്നിടത്തെ കൈന്ന് കിട്ടാവൂ. പ്രീത്തി നിനക്ക് അറിഞ്ഞുകൊണ്ടിട്ട് വീട് വിട്ട് ഇറങ്ങി തെണ്ടി നടക്കുന്ന എന്നെ സ്നേഹിക്കുന്ന അവൾ എത്ര പാവമായിരിക്കണം. പഠിച്ചു നടക്കുന്ന പെൺപിള്ളേർക്ക് ഇവിടെ പ്രേമം സമയം കളയാനുള്ള ഒരു വിനോദം മാത്രമാണ്. പ്രീത്തി നീ അക്കൂടത്തിൽ പെടുത്തണ്ട, നിന്നേക്കാൾ ഒരു വയസ്സെങ്കിലും കൂടുതലുണ്ടാവും. എനിക്ക് ഞാൻ കണ്ടത്രയും പെൺപിള്ളേരെ നീ കണ്ടിട്ടില്ല. ദൈവത്തെ ഓർത്ത് നീ ഇക്കാര്യത്തിൽ ഇടപെടരുത്. എടാ, ഞാൻ നിന്നെ മാത്രമേ ഈ ജീവിതത്തിൽ അനുസരിച്ചിട്ടുള്ളൂ. ഇന്നെനിക്ക് സ്നേഹിക്കാൻ നീയും റീത്തയും മാത്രമേ ഉള്ളൂ. ഹലോ, ഹലോ, റീത്ത വന്നോ? എപ്പോ? ഇന്നലെ വൈകിട്ടോ? ഒന്ന് വിളിക്കാമോ? കോളേജിൽ കാണോ? പിന്നീട് പോയി. ഇനി അന്വേഷ ആരെയും വന്നിരുന്നോ? ആരും വന്നില്ല. ഫോൺ വന്നിരുന്നോ? ഇല്ല. എന്ത്? ഒന്നുമില്ല. Thank you.
എന്തെങ്കിലും ഇതിന്റെ വായിൽ നിന്ന് പുറത്തു വന്നാൽ തോന്നുന്നതിന്റെ ശവമായിരിക്കും. ഞാൻ ആരോടും പറയില്ല. ഫ്രണ്ടിനെ കാണാനെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. ആരെങ്കിലും റീത്തെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നോ? ഇല്ല, ഉച്ച തിരിഞ്ഞാരോ ഫോൺ ചെയ്തു. എപ്പോ വന്നെന്നും എവിടെ പോയെന്നും ചോദിച്ചു. ആരാണെന്ന് പറയാതെ ഫോൺ താഴെ വെച്ചു. ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദ വുണ്ട് ഈസ് ആൾമോസ്റ്റ് ഫേറ്റൽ. ഒന്നും പറയാൻ വയ്യ. ഇറ്റ് ഡിപെൻഡ്സ്. എന്റെ ദൈവമേ, ഒന്നും പറയാറായിട്ടില്ല, കിട്ടിക്കില്ല. ക്ഷം മിണ്ടിപ്പോകുന്നു. ഇങ്ങനൊരു സംഭവം നടന്നതായി സ്വപ്നത്തെപ്പോൾ നീ അറിഞ്ഞിട്ടില്ല. റീത്ത പറഞ്ഞു. അവൾ രക്ഷപ്പെടുമെങ്കിലല്ലേ? അതപ്പോൾ നോക്കാം. എന്തെങ്കിലും രാജുവിനെ ഒറ്റിക്കൊടുക്കാനാണ് നിന്റെ ഭാവം എന്നറിഞ്ഞാൽ ഓർത്തോ, കുടുങ്ങുന്നത് നീയായിരിക്കും. ഞാൻ സാക്ഷി പറയും, നീയാണ് റീത്തയെ കൊന്നതെന്ന്. രാജു ആകെ തകർന്നിരിക്കുകയാണ്. അങ്കിൾ അവനെ ശാസിക്കാനൊന്നും പോണ്ട. ഇതുവരെ ആർക്കും സംശയമൊന്നുമില്ല. എന്നാലും ചാൻസ് എടുക്കുന്ന ബുദ്ധിയല്ല. രാജുവിനെ ദൂരെ എവിടേക്കെങ്കിലും മാറ്റുന്നതാണ് നല്ലത്. അത് എത്രയും വേഗം വേണം. ശരി, വഴി ഉണ്ടാക്കാം. കൃഷ്ണഗിരി എസ്റ്റേറ്റിൽ മാധവൻ കുട്ടിയുണ്ട്. മാധവൻകുട്ടിയെ വിശ്വസിക്കാം. ഞാനവനെ അങ്ങോട്ടയക്കാം. രാജു വന്നിട്ടില്ലേ? പിന്നെന്തോന്നു, പുറത്തേക്കൊന്നും കണ്ടില്ല. വിളിക്കുന്നു. വേണ്ട, യാത്രാക്ഷീണം കാണും. ഉറങ്ങണം, ഉറങ്ങിക്കോ. ഹലോ മാധവൻ കുട്ടിങ്ങർ. ആ മേനോൻ ചേട്ടനോ? ആ മനസ്സിലായി. ജസ്റ്റ് എ മൊമെന്റ്. പറഞ്ഞേ, ഒരു ചായ. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ? പ്രത്യേകിച്ച് വിശേഷം വല്ലതും? റീത്തയുടെ കാര്യം ക്രിട്ടിക്കലാണ്, ഒരു കുഴപ്പവും ഇല്ലേ? ആ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ മേനോൻ ചേട്ടൻ ഇങ്ങോട്ട് ബംഗ്ലാവിലേക്ക് വിളിക്കണ്ട. ഒരുപക്ഷെ പ്രഭയാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ. ആ ശരി.
ഞാൻ പിന്നെ വിളിക്കാം. ആ ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഇപ്പൊ തന്നെ ലേറ്റായി. പ്രഭ കഴിച്ചോളൂ, 100 കൂട്ടം പണിയുള്ളൂ. ആ രാജു എഴുന്നേക്കുമ്പോ ഒന്ന് ഓഫീസ് വരെ വരാൻ പറ. പാതാട്ടം ഓഫീസിൽ പോയി. രാജു ഉണർന്നിട്ടുണ്ടാവില്ലെന്ന് കരുതി വിളിച്ചില്ല. വിളിക്കായിരുന്നു. രാവിലെ കാപ്പി ചായ പതിവ്? എന്തായാലും മതി. രാജുവിന്റെ ടേസ്റ്റ് പറഞ്ഞോളൂ, രണ്ടിനും ബുദ്ധിമുട്ടില്ല. തിളച്ചി കിടക്കുന്ന വെള്ളം, പഞ്ചസാര, പാല്, കാപ്പിപ്പൊടി ചേർക്കണോ തേയില ചേർക്കണോ അത്രേ ഉള്ളൂ. തേയിലത്തോട്ടത്തിൽ വന്നതല്ലേ, ചായ തന്നെ ആകാം. എന്താ? മാധവട്ടം പറഞ്ഞു ഒന്ന് ഓഫീസിലോട്ട് ചെല്ലണമെന്ന്. വെറുതെ ഇല്ല, കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. രാവിലെ കണ്ടില്ല, ചുമ്മാ ഇതിലെ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കൃതി പിടിച്ച് ഓടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നേനോൻ വിളിച്ചിരുന്നു, താൻ ഇവിടെ എത്തിയോന്നറിയാനാ. അവിടെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പ്രീതയ്ക്ക് വല്ലതും? ഇപ്പോഴും കൃത്യയിലാണ്, ഒന്നും പറയാറായിട്ടില്ല. ഏത് സമയത്തും ഇതിലും കൂടുതൽ മോശമായ റിപ്പോർട്ടുകൾ പ്രതീക്ഷിക്കാം. എന്തും നേരിടാൻ പ്രിപ്പയർഡ് ആയിരിക്കും. ഓരോന്ന് കേൾക്കുമ്പോഴേക്ക് ഇങ്ങനെ വാടാൻ തുടങ്ങിയാലോ. നീ ഒരു കാര്യം ചെയ്തിടത്തോളം കാര്യങ്ങൾ ഒരു കാൽപ്പായ കടലാസിൽ എഴുതിയെടുത്ത് നെറ്റിയിലൊട്ടി, പിന്നെ ആരോടും പറയണ്ടല്ലോ. തനിക്ക് അച്ഛനെ ഫോണിൽ വിളിക്കണോ? വേണ്ട. എന്നാ ദൈവത്തെ ഓർത്തൊന്ന് നോർമലായിട്ട് ഇരിക്കേണ്ട രാജു. തന്റെ ഈ മൂടിക്കെട്ടിയ മോഹം കാണുമ്പോ ബാക്കിയുള്ളവർക്കാ ടെൻഷൻ. പണ്ടാരമടങ്ങാ ഒന്ന് ചിരിക്കേണ്ട രാജു. വല്ലപ്പോഴും ഒന്ന് എളിച്ചു കാട്ടില്ലെങ്കിലേ മോണ്ട പരിപാടി അങ്ങ് മറന്നുപോകും. ചിരിക്ക. അയ്യോ, ഈ സീതയോട് സംസാരിച്ചാൽ ചിരിച്ചു ചിരിച്ചു വയറ്റി നീര് വീഴും. അതൊരു ദൈവസിദ്ധിയല്ലേ പ്രഭേ? സ്വയം ചിരിക്കാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവരെയെങ്കിലും ചിരിപ്പിക്കാൻ കഴിയുന്നല്ലേ നല്ലത്. എനിക്ക് വേണമെങ്കിൽ വിഷാദപ്പെട്ടിരിക്കാം. പ്രഭു ഒന്ന് ഓർത്തു നോക്കി, കല്യാണപ്രായമൊക്കെ മോൾ, അച്ഛൻ എവിടെ ചോദിച്ചാൽ ഭംഗി വാക്കായി ഒരു നുണ പറയാം, അച്ഛൻ മരിച്ചുപോയി. ആദ്യമൊക്കെ കരയണമെന്ന് തോന്നിയിരുന്നു, പിന്നെ തോന്നി കരയുന്നതിനേക്കാൾ നല്ലത് ചിരിക്കുന്നതാണെന്ന്. അന്ന് ചിരിക്കാൻ തുടങ്ങി, പിന്നീട് ഒരിക്കലും കരഞ്ഞിട്ടില്ല. കണ്ണീര് കാണാൻ ആർക്കാ ഇഷ്ടം അല്ലേ പോണി ചെയ്യാ? സങ്കടപ്പെട്ടിരിക്കുന്നവരെ കണ്ട അവർക്ക് കലിയ. മദാമയും പോലീസായും ഏത് ഭാഷയില സംസാരിച്ചിരുന്നത്? കഥകളിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രഭ പാടുമോ? ആര് പറഞ്ഞു? പ്രഭയുടെ അച്ഛൻ പറഞ്ഞു. അച്ഛനും? അച്ഛനെവിടെ വെച്ചുകൊണ്ടോ? ഞങ്ങളുടെ ക്ലബിന്റെ ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിൽ, അവിടെ അച്ഛൻ വന്നിരുന്നു. അച്ഛനെന്തിനാ അവിടെ വന്നത്? പ്രായത്തിന്റെ ക്ഷീണം, തളർച്ച, ഒരല്പ പ്രഷറുണ്ട്. പ്രഭയുടെ കാര്യം ചോദിച്ചു, നിങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലാത്തതിൽ പരിഭവം പറഞ്ഞു. മാധവേട്ടന്റെ ജോലി തീർന്നിട്ട് നേരം കിട്ടണ്ടേ? ഞാൻ പറയാറുണ്ട്. മാധവകുട്ടിയെ ഞാനൊന്ന് കാണട്ടെ, അയാളുടെ ഒരു ജോലി തിരക്ക്. പിന്നെ എന്തിനാ അയാൾ കല്യാണം കഴിച്ച്? അയ്യോ, സംസാരിച്ചെന്ന് നേരം പോയി അറിഞ്ഞില്ല. 11:30 ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഡോക്ടർ ജോർജ് വർഗീസിന്റെ അടുത്ത്. ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം കഴിച്ചില്ല? ആര് പറഞ്ഞു കഴിച്ചിട്ടില്ല? പൗലച്ചായം പറഞ്ഞല്ലോ. ഒരു നെഞ്ചരിച്ചില്ല, വല്ല അസിഡിറ്റി ആയിരിക്കും. അയ്യോ, എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? പിന്നെ ഒരു പുളിച്ചിലേട്ടിൽ വരുമ്പോഴേക്കും ഡോക്ടറെ കാണാൻ പോവല്ലേ? രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞില്ലല്ലോ. ഉച്ചയായപ്പോ തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോ അത് മാറുകയും ചെയ്തു. ഇനി താൻ പറഞ്ഞത് പെരുപ്പിക്കാതിരുന്നാ മതി.
പറ്റിപ്പോയിട്ട് ഒരുപാട് നാളായി. ഒന്ന് പോയിരുന്നെങ്കിൽ. ആ പറ്റിയ സമയമാണ്. റീപ്ലാന്റിങ്ങിന്റെ തിരക്ക് ഒരു ഭാഗത്ത്, ഓഫീസിലെ നൂലാമാലകൾ വേറെ. നമ്മൾ രണ്ടുപേരും കാണാഞ്ഞിട്ട് അച്ഛന് വിഷമമുണ്ട് അത്രേ. നല്ല സുഖമില്ലാണ്ടിരിക്കുക. ഡോക്ടർ സീതാരശ്മി കണ്ടായിരുന്നു. ഓഹോ, ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ പോകാനിരുന്ന അടുത്ത കാലത്ത് എങ്ങും നടക്കില്ല. പ്രഭു ഒറ്റക്ക് പോയിക്കോളൂ. ആ അടുവണ്ടി രാജുവിനെ വിളിക്ക്, അവനും ഒരു ചേഞ്ച് ആവും. വേണ്ട, രാജുവിന് അതൊരു ബുദ്ധിമുട്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ പോയിക്കോളാം. രാജുവിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാ മതി. ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ്. താൻ ധൈര്യമായിട്ട് പോയിക്കോളൂ, പ്രഭ കൂടെ ഇല്ലേ. നല്ല ഒന്നാന്തരം നാട്ടിൻപുറം, എ വെൽക്കം ചേഞ്ച്. തന്റെ ഈ മൂടുന്ന് മാറി കിട്ടുകയും ചെയ്യും. രാവിലെ പുറപ്പെട്ടോളൂ. ഇനിയും കയറി കണകുണാന്ന് തടസ്സം പറഞ്ഞാലുണ്ടല്ലോ, ചെവി ഞാൻ പിടിച്ച് മുന്നാക്കും. പണ്ട് മേനോൻ ചേട്ടൻ എന്റെ ചെവിക്ക് ഒരുപാട് പിടിച്ചിട്ടുള്ളതാ. ആ കട ഇപ്പോഴും ബാക്കിയാ. എന്താടി കൊച്ചെ നടന്നിട്ട്? കാറ് വഴിക്കേച്ച് കേടായി, ബസ്സിൽ പോന്നു. അച്ഛന്റെ അസുഖം ഇങ്ങനെയുണ്ട്. അത് കാണാ, വയസ്സാവുമ്പോ ഇച്ചിര നടുവേദനയും തലകറക്കവും കാണും. മൂടി പൊതിച്ച് കിടക്കത്തക്കുള്ള സൂക്കേടൊന്നും എനിക്കില്ല. ആ ആ ഡോക്ടർമാർ നിന്നെ പറ്റി പറഞ്ഞു. നല്ല തങ്കപ്പെട്ട സ്ത്രീ, അഞ്ചെട്ട് ഉളിയേയും കുടിക്കാനെത്തി മരുന്നൊക്കെ തന്നു. സീതയെടുത്ത് പറഞ്ഞു. മാധവൻകുട്ടി എന്ത്? മാധവേട്ടന് നൂറുകൂട്ടം ജോലിയാ. ഇന്നലെ ട്രേഡ് യൂണിയന്റെ മീറ്റിംഗും ഏതോ കോൺഫറൻസും ഉണ്ട്, ഒറ്റയ്ക്ക് പോകണം പറഞ്ഞു. ആ വലിയ വലിയ ആളുകളാവുമ്പോ അങ്ങനെ അടി. ബന്ധങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ സമയം കാണില്ല. രാജു വരും. ഇത് രാജു, കൃഷ്ണമേനോൻ ചേട്ടന്റെ മോനെ. ഞാൻ പണ്ടെങ്ങാണ്ടോ കണ്ടിട്ടുള്ളതാ. നീ വന്ന കാലം കലഞ്ചിരി കാപ്പി എന്നത്. ആ മോനെ ഇരിക്കെ. മേനോൻ അദ്ദേഹം എന്നെ അറിയും. തോട്ടത്തിലെ ഗോപാലിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാ മതി. സഖാവ് ഗോപാൽ, അദ്ദേഹം പറയുമായിരുന്നു, ഗോപാല നിനക്ക് ഈ ചോപ്പുപൊടിയുടെ വാതകളൊക്കെ ഇച്ചിരി കൂടുതലാണ്. സത്യമാ, മുന്നും പിന്നും നോക്കാത്ത പ്രകൃതമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്, എന്നാൽ ഉള്ളുകൊണ്ട് എന്നെ ഇഷ്ടമായിരുന്നു. മതം പിടിച്ചിട്ടും പറയാറുണ്ട്. ഇപ്പൊ ഞാനുണ്ട്, ഈ 46 സെന്റ് പുരയിടമുണ്ട്, മക്കളൊക്കെ ഓരോരുത്താ, ഞാൻ ഒറ്റയ്ക്കും. അത് മതി. ഈ പഴംപുരാണം പറഞ്ഞ് രാജുവിന് എന്തിനാ ബോറടിപ്പിക്കുന്നു? നീ ഓടി വെച്ചേ. ആണുങ്ങൾ വളർന്നു വന്ന വഴി അറിയാൻ ആണുങ്ങൾക്ക് ഇഷ്ടം കാണും അല്ലേ കുഞ്ഞെ? രാജുവിന് കുളിക്കണ്ടേ? കുളിമുറി മരപ്പുരൊന്നുമില്ല, ഒന്നാം തരം പുഴയുണ്ട്. നല്ല തെളിനീര് പോലത്തെ വെള്ളമാ. അതിനും സുഖം വേറെ എവിടെ തന്നെ. ഹാപ്പി. എടി കൊച്ചേ, ആ വിളക്കിന് എടുത്തോണ്ടു വാ. ആ റാന്തല എടുത്തോണ്ട് വരാൻ. ടൗണിലും തോട്ടത്തിലും ജീവിച്ച ശീലമല്ലേ, പുഴവെള്ളത്തിൽ കുളിച്ചാലേ നീര് വഴിച്ച വരാൻ എളുപ്പമാ. സാരമില്ല, എനിക്കൊന്നും വരില്ല. ആ പുളു അറിയാതെ കുഞ്ഞെ, ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ രാസനാദിപ്പൊടി തലയെ തിരുമുന്നത് വളരെ നല്ലതാ. എവളോട് ചോദിക്ക്, കുഞ്ഞിനാൾ പോലെ അവൾക്ക് ഇത് പതിവാ. ഇന്ന് വരെ ഒരു ജലദോഷം ഉണ്ടായിട്ടോ ചോദിക്ക്. കുഞ്ഞു വേണമെങ്കിൽ ഇച്ചിരി മൂക്കിൽ വലിച്ചോ. വേണ്ട. നല്ലതാ കുഞ്ഞെ, വലിച്ചോ. തുമ്മിത്തരും മുമ്പ് വരും, കൂടെ അഴിക്കാം. തവണ കഴിയുമ്പോ ഒരു പുകയെടുക്കുന്ന പതിവ് ഉണ്ടല്ലേ. വല്ലപ്പോഴൊക്കെ എന്നാ ഒന്ന് ഇങ്ങോട്ടാ, ഞാനും ഒരു പുകയെടുക്കട്ടെ. അവള് കണ്ടാ സമ്മതിക്കില്ല. എന്റെ ഒരു വക അവിഞ്ഞ ചുമയുണ്ടല്ലോ, അതിനിത് കൊള്ളുകയില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ. പുറത്ത് നിൽക്കണ്ട, നല്ല മഞ്ഞുണ്ട്, അകത്ത് കയറി കിടന്നോ. ഇന്നൊന്നും സുഖമില്ലല്ലേ. ആര് പറഞ്ഞു? മീൻകറി നല്ല
സ്റ്റൈലനായിരുന്നു. ടേബിൾ മാനേജ് നോക്കാതെ നാലഞ്ച് വർഷം ഞാനിങ്ങനെ തട്ടി. മുഖസ്ഥിതി പറയല്ല. ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെട്ടോ? ഞാൻ ആലോചിക്കായിരുന്നു, വല്ല ലോട്ടറിയും കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കായിരുന്നു. പഠിച്ചൊരു ടീച്ചറാവുക എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഒരുപാട് കുട്ടികളുടെ നടുവിൽ പകൽ മുഴുവനും, പിന്നെ ഒരു കൊച്ചു കുടുംബവും. കൊതിച്ചതിലും എത്രയോ വലിയ ജീവിതമാണ് പ്രഭയ്ക്ക് കിട്ടിയത്. കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നതല്ല സത്യം. രാവിലെ പോണ്ടതല്ലേ, കിടക്ക വിരിച്ചിട്ടുണ്ട്, പോയി കിടന്നോളൂ. യാത്രയൊക്കെ നല്ല ചേഞ്ച്. ഞാനതിന് താങ്ക്സ് പറയുന്നു. പോകുന്ന വഴിക്കൊരു ടയർ കേടായി, രാജു ഒരുപാട് ബുദ്ധിമുട്ടി. ഓ, പറഞ്ഞ പോലെ അത് ചോദിക്കാൻ മറന്നു. അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോ? കുറവുണ്ട്, എന്നാലും വയസ്സായി വരല്ലേ. സൗകര്യം പോലെ ഒരു ദിവസം പോണം. പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണേ കുഞ്ഞെ. Sad news for you. നിന്റെ ഫ്രണ്ട് മരിച്ചു. ഒരു ബൈക്ക് ആക്സിഡന്റ്. നിന്നെ അറിയിക്കണമെന്നാണ് മേനോൻ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ പറയാതിരിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു ഫ്യൂണർ. വല്ലാത്തൊരു ട്രാജഡി. എന്ത് ചെയ്യാം? ഞാൻ വന്നത് കൂടിയാൽ ഒരു മാസം, പിന്നെ അങ്ങോട്ട് പോരാം. കഴിഞ്ഞു നോക്ക് മാർക്ക്. അച്ഛൻ പോയിരുന്നു ഫ്രെഡിയെ കാണാൻ. പോയിരുന്നു, എന്നെ കണ്ടതിന് ശേഷമാണ് അവൻ മരിച്ചത്. നിന്നെ കുറിച്ച് അവൻ ചോദിച്ചു. നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്ത് ചെയ്യാം, ഈശ്വര നിശ്ചയമാണ്. അച്ഛനും മോനും കൂടെ നിൽക്കുന്ന കണ്ട കേട്ടനും അനിയനും അറിഞ്ഞേ തോന്നുന്നു. എന്താ സാറേ ഇങ്ങനെ ചെറുപ്പമായി വന്നതിന്റെ രഹസ്യം? ഇടോടെ പൗലൂസേ, കേറി കണ്ണു വയ്ക്കല്ലേ. മേനഞ്ചേട്ടൻ എത്തിയോ? ഇതായി പെൺബുദ്ധി എന്ന് പറയുന്നത്. ബിസിനസ് ടൂറും എക്സ്കർഷനും ഒരുപോലെയാണെന്ന എവിടെ വിചാരം? ഈ നേരത്ത് ആരെങ്കിലും ചായ കുടിക്കോ? ആ ചായ തന്നു, കുടിക്കാന്ന് വിചാരിച്ചു. ആ മതി മതി, മുഴുവൻ കുടിക്കണ്ട, വെറുതെ പിരിഞ്ഞു പോകും. നമുക്ക് അപ്പുറത്ത് പോയി ആണുങ്ങൾക്ക് ചേരുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാം. ആളുകൾക്ക് ചേർന്ന് ഈ സംസാരിച്ചാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച എന്നെ കൂടെ ചേർത്തായിരിക്കും. ഇപ്പോഴായിരിക്കും മനസ്സിലായത് ഞാൻ ആണുങ്ങളുടെ കുടുംബത്തിൽ പെട്ടവനല്ലാന്ന്. പിന്നെ ഞാൻ ഇംഗ്ലീഷ് വെച്ചിട്ട് നടക്കുന്നത്.
പാടലുണ്ടാവും. എന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് രാജു. ഞങ്ങൾ തമ്മിൽ സ്വരച്ചേർക്കയിലല്ലായിരുന്നു. എനി സ്പെസിഫിക് റീസൺസ്? വെൽ, ദ യൂഷ്വൽ സോർട്ട് ഓഫ്, എന്താണ് പറയുക, ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്ന മകൻ, ചീത്ത കൂട്ടുകെട്ടുകൾ. നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, അവനെ കുറിച്ച് ഒന്നിനു പുറകെ ഒന്നായി കിട്ടിക്കൊണ്ടിരുന്ന കംപ്ലൈന്റുകൾ. കുറച്ച് പരുഷമായി സംസാരിക്കേണ്ടി വന്നു, വീട് വിട്ടിറങ്ങിപ്പോയി. ഒരു മാസമായി മകനെ കാണാതായിട്ട്. ആ വിവരം നിങ്ങൾ ഇതുവരെ പോലീസിലൊന്ന് അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, പെട്ടെന്നുള്ള വാശിക്ക് ഇറങ്ങിപ്പോയതാണ്. മടുക്കുമ്പോ പിണക്കന്മാരെ തന്നെ തിരിച്ചു വരും എന്ന് കരുതി. ഇറ്റ്സ് എ വെരി ക്ലവർ ആൻസർ. നോക്കൂ മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ആ റെക്കോർഡോടുകൂടി തന്നെ പറയുകയാണ്, കുറ്റം ചെയ്യുന്നത് മാത്രമല്ല കുറ്റവാളികളെ ഒളിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. രാജുവിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. ദീപ്തയും രാജുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്കെല്ലാം അറിയാം, ബട്ട് നിങ്ങൾക്ക് മാത്രം ഒന്നും അറിഞ്ഞുകൂടാ. ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ? അല്ല, ഒരു മകൻ സാധാരണഗതിയിൽ തന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, അതും പ്രേമബന്ധത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാറില്ലല്ലോ, പ്രത്യേകിച്ചും ഞങ്ങളുടേതുപോലുള്ള ഒരു സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പിൽ. ദീപ്തയെ രാജു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ തൊട്ടുപുറകിൽ അശോകം ഉണ്ടായിരുന്നില്ലേ? പറയൂ, ഞാനും കൂടെ ചേർന്നല്ലേ എത്തിയത്? അല്ലേ പറയരുത്, എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. എനിക്കൊന്നും അറിയില്ല സർ. അശോക് നിങ്ങളുടെ മകനാണ്? അല്ല, എന്റെ സെക്കൻഡ് വൈഫിന്റെ മകനാണ്. അപ്പോൾ അശോകിന്റെ അച്ഛൻ? ഇറ്റ്സ് ഓൾ റൈറ്റ്. രണ്ടാമത്തെ വിവാഹത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടി ഉണ്ടല്ലേ? ദാറ്റ്സ് ട്രൂ. നിങ്ങൾ വിൽപ്പത്രം വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. വൈ? എന്നെ കണ്ടാൽ മരിക്കാറായി തോന്നുന്നു. നോട്ട് അറ്റ് ഓൾ, നിങ്ങൾ ഇപ്പോഴും ഹെൽത്തിയാണ്. താങ്ക് യു. മിസ്റ്റർ മേനോൻ, വൺ പേഴ്സണൽ ക്വസ്റ്റ്യൻ, വീതം വയ്ക്കുമ്പോൾ നിങ്ങൾ അശോകിന് എന്തെങ്കിലും കൊടുക്കുമോ? ഓഫ് കോഴ്സ്. അച്ഛൻ ഈ പറഞ്ഞതെല്ലാം വെറും ഭംഗി വാക്കാണ് അല്ലേ അശോക്? എനിക്കറിയില്ല. സപ്പോസ് രാജു മരിച്ചു എന്ന് കരുതുക, അപ്പോൾ ഈ സ്വത്തുക്കളെല്ലാം അശോകിനും സിസ്റ്ററിനും മാത്രമായി കിട്ടും ഇല്ലേ? അത് അശോകിന് അറിയാമായിരുന്നു. ഒരു ദിവസം രാത്രി രാജുവിനെ അശോക് കൊന്നു. സത്യം പറയൂ, രാജു ജീവിച്ചിരിപ്പില്ല. നീയാണ് അവളെ കൊന്നത്? നോ സർ, രാജു മരിച്ചിട്ടില്ല. അത് മിസ്റ്റർ മേനോൻ എങ്ങനെ അറിയാം? ഒരച്ഛന്റെ വിശ്വാസം. നോക്കൂ മിസ്റ്റർ മേനോൻ, തൽക്കാലം പലതും മറച്ചു വയ്ക്കാൻ കഴിയുന്നു വരും, പക്ഷേ റീത്തയുടെ മരണമൊഴി ഏത് സമയവും ഞങ്ങൾ എടുക്കും. എന്റെ അനുവാദം കൂടാതെ ഈ ടൗൺ വിട്ടു പോകാൻ പാടില്ല അച്ഛനും മകനും. പുതിയ പ്ലാന്റേഷന്റെ കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം. ഉള്ളത് തന്നെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ്. അത് ആദ്യം നേരെയാക്കാൻ നോക്കട്ടെ, ഫർദർ എക്സ്പാൻഷൻ ഒക്കെ പിന്നെ ആവാം. ആ യെസ്, ആ മേനോൻ ചേട്ടനോ? ജസ്റ്റ് മിനിറ്റ്, പോയിക്കോളൂ. ആ എന്താ മേനോൻ ചേട്ടാ? ഞാൻ അങ്ങോട്ട് വരാനോ? ഇത് തിരക്കാണല്ലോ ഇവിടെ, ഒന്ന് ഇങ്ങോട്ട് വന്നൂടെ, രാജനെ കാണാമല്ലോ. തിറ്റിട്ട് പോരുമെന്ന് പോലീസ് പറഞ്ഞോ? ശരി ശരി, ഞാൻ വരാം, ഞാൻ വരാം. ഓക്കെ, ഐ ഡെഫിനറ്റ്ലി കം. ഓക്കെ. എവിടെ കാണാമോ ഇത്ര പെട്ടെന്ന്? ബിസിനസിന്റെ കാര്യങ്ങളിലെ പോലോച്ച ഓട്ടം തന്നെ. വേഗം മടങ്ങണം, പ്രഭകുഞ്ഞിന് പനിയായിട്ടിരിക്കുക. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് എന്തിനാണെന്ന് വിചാരിച്ചു കാണും. ഞാൻ അത്ര മോശം ഭർത്താവാണോ പൗലോച്ച? സത്യം പറയണോ? Thank you.
നല്ല പനിയുണ്ടല്ലോ, എന്നോടെന്താ പറയുന്നേ? ഒരു ജലദോഷം അത്രേ ഉള്ളൂ, മരുന്ന് കഴിച്ചു. പിന്നെ താൻ അങ്ങനെ ചായ എടുക്കാൻ പോയ കൊണ്ടുനടന്ന് വലുതാക്കരുത്, എവിടെയെങ്കിലും പോയി കിടക്ക്. സാരില്ല, പോയിക്കോളൂ. ആ ഞാൻ വരാൻ മൂന്നാല് ദിവസം കഴിഞ്ഞേക്കും, ഡോക്ടറെ കാണിക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ആ എന്തെങ്കിലും ആവശ്യമുണ്ടെ പൗലോച്ചുണ്ടല്ലോ. പിന്നെ രാജുവിനെ പുറത്തേക്കൊന്നും വിടരുത്. താൻ വരണ്ട, പോയി കിടന്നോളൂ. ചെല്ലേ. ആ രാജു, പെട്ടെന്നൊരു യാത്ര, ഞാൻ ചിലപ്പോ മേനോൻ ചേട്ടനെ കാണും, എന്തെങ്കിലും പറയണോ? അവിടെ വിശേഷിച്ച് അച്ഛൻ വിളിച്ചിരുന്നോ? ഹേയ് നത്തിങ്, ഞാനൊരു ബിസിനസ് കാര്യത്തിന് പോവാണ്. പിന്നെ താൻ ഇവിടെ തന്നെ ഉണ്ടാണോ? പുറത്തേക്ക് ഇറങ്ങി നടക്കരുത്. മാധവൻകുട്ടിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, സമ്മതിക്കണ്ടേ? കുട്ടികളുണ്ടാകത്തിലല്ല എന്റെ ദുഃഖം, മാധവേട്ടൻ എനിക്ക് സ്വന്തമായി കിട്ടാത്തത് അതുകൊണ്ടാണെന്നാ എന്റെ പേടി. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പ്രഭ എന്നോട് പറയുന്നത്? ഇറ്റ്സ് എ കോംപ്ലക്സ്. പ്രഭയ്ക്ക് തോന്നുന്നതാണ് ഇതൊക്കെ. മാധവൻകുട്ടിക്ക് പ്രഭയെ ജീവനാണ്. എന്നിട്ടാണോ സീതയെടുത്തി? ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് ഒരിടത്തും പോയിട്ടില്ല, 10 മിനിറ്റ് സ്നേഹമായിട്ടിരുന്ന് ഒന്ന് വർത്തമാനം പറഞ്ഞിട്ടില്ല. മാധവൻകുട്ടിയുടെ പ്രകടനം അതാണ്. ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, ചിലർ ഉള്ളിൽ സ്നേഹമില്ലെങ്കിലും ഉണ്ടെന്ന് അഭിനയിക്കും. ആ അഭിനയമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക്. മാധവൻകുട്ടിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, പ്രഭയ്ക്ക് സമയം കളയാൻ ഒരു കുട്ടി വേണം. കുറ്റം ആരുടേതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവണ്ടേ? കുറ്റം ആരുടേതാണെന്ന് അറിഞ്ഞിട്ട് രണ്ടുപേരും വേദനിക്കണ്ടേ? അത് വേണ്ട സീതയെടുത്തി. ഞാൻ മാധവൻകുട്ടി ഒന്ന് കാണട്ടെ. ദൈവത്തെ ഓർത്ത് ഇനി ഈ കാര്യം പറയരുത് സീതയെടുത്തി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പ്രഭമുണ്ടായിരിക്കും. താന ടെലിഫോൺ ഓപ്പറേറ്റർ ചൂടാകുന്നുണ്ടല്ലോ, എന്താ കാര്യം? വീട്ടിലേക്ക് ഒരു കോള് ബുക്ക് ചെയ്തിരുന്നു, 2 മണിക്കൂർ കഴിഞ്ഞിട്ടും കോൾ കിട്ടിയില്ല. ചോദിച്ചാലോ അവൻ ഇങ്ങോട്ട് ചൂടാവുന്നു, ലൈനില്ല പോലും. വീട്ടിലെന്താ വിശേഷിച്ച്? ഞാൻ പോരുമ്പോ പ്രഭയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു, ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടാ പോകുന്നത്. അവള പനിയും വെച്ചൊന്ന് നടക്കും. തനിക്ക് ഈ സെന്റിമെന്റ്സ് ഒക്കെ എന്ന് തുടങ്ങിയിടോ? എന്റെ ഉള്ളിലുള്ള സ്നേഹം പുറത്തുള്ളവരെ ബോധ്യപ്പെടുത്താൻ എനിക്കറിയില്ല. എനിക്ക് ഈയിടെ തോന്നി തുടങ്ങിയിരിക്കുന്നു, സ്നേഹം ഉള്ളിലുണ്ടായാൽ പോരാ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണമെന്ന്. സ്നേഹമുണ്ടെന്ന് അഭിനയിച്ചാലും മതി, ചിലർക്ക് തൃപ്തിയാ. മേനോൻ ചേട്ടൻ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്റെ കഥ കേൾക്കാനല്ല. എന്റെ കഥ ഒരുപാട് പ്രാവശ്യം താൻ കേട്ടതല്ലേ, ഇനി തന്റെ കഥയും ഞാൻ കുറച്ച് കേട്ടിടൂ. അതിരിക്കട്ടെ, പ്രീതയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അവളുടെ മുറിയിൽ പോലീസ് ഉറക്കൊളിച്ച് കാവലിരിക്കുന്ന എന്തിനാ? അവളുടെ മരണമൊഴി എടുക്കാൻ. രാജുവിനെ ഈ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അതിന് മാധവൻകുട്ടി എന്നെ ഒന്ന് സഹായിക്കണം. രാജുവിന്റെ കാര്യത്തിൽ മേനോൻ ചേട്ടൻ വിഷമിക്കുന്ന, ഡൽഹിയില് എന്റെ ഒരു ഫ്രണ്ടുണ്ട്, വൺ മിസ്റ്റർ ടോണി ഫെർണാണ്ടസ്. അയാൾ വിചാരിച്ചാൽ എളുപ്പം ഇവനെ പുറത്ത് എവിടെയെങ്കിലും അയക്കാൻ കഴിയും. എന്നാൽ എത്രയും വേഗം തന്നെ ചെയ്യും. ഇവിടുത്തെ അശോകിനെ എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ ഏറ്റുചേട്ടാ, ചേട്ടൻ സമാധാനമായിരിക്കും. എനിക്ക് എന്റെ സ്വന്തമെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. ചേച്ചേ, മേനോൻ ചേട്ടൻ ഇത്ര സെന്റിമെന്റാണോ? പനി പമ്പ കാണുന്നിട്ട് നാളത്തിലായി, പിന്നെയും പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന്? ഉള്ളിൽ ഇപ്പോഴും നല്ല കുളിരുണ്ട്. എന്നിട്ടാണോ കാലത്ത് എഴുന്നേറ്റ് പണി തുടങ്ങിയത്? ഇന്ന് ദീപാവലിയാ. അതിനെന്താ? എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമാ ഇന്ന്. ഇന്ന് ഒരാളുടെ ബർത്ത്ഡേയാ. ആരുടെ? എന്റെ. റിയലി? മൈ ഗാഡ്, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു.
പിറന്നാളായിട്ടാണോ മൂടി പോച്ചിരിക്കുന്നത്? കുളി ചമ്പലത്തിൽ പോ നോക്ക്. എന്റെ പിറന്നാള് എന്താ പ്രത്യേക രാജു? ആ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സാറൊന്ന് കുളിച്ച് വേഷം മാറ്റിക്കെ വേഗം. രാജു അതുകൊണ്ട അമ്പലത്തിൽ പോകാൻ രാജുവിനായിരുന്നല്ലോ കൂടുതൽ ധൃതി. എന്നിട്ട് എന്തേ തൊഴാതെ മാറുന്നത്? പെൺദൈവമല്ലേ, ശരിയാവില്ല. അതുകൊള്ളാം, പെണ്ണുങ്ങളോടുള്ള ദേഷ്യത്തിൽ ദൈവങ്ങളെയും പെടുത്തിയോ? ദൈവമായാലും മനുഷ്യനായാലും പെണ്ണാണോ വർഗം, വിശ്വസിക്കാൻ കൊള്ളില്ല. ഓഹോ, പെണ്ണുങ്ങളെ കുറിച്ച് സാർ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കൊള്ളാം, അപ്പൊ അക്കൂട്ടത്തെ ഞാനും പെടുമല്ലോ. മിസസ് മാധവൻകുട്ടിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അത്ര വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട, പ്രഭയെ അങ്ങ് വിളിച്ചാൽ മതി. ഞാനൊരു കാര്യം പറഞ്ഞാൽ പ്രഭ കേൾക്കുമോ? പറയൂ, പറ്റുന്നാണെങ്കിൽ കേൾക്കാം. പ്രഭ നന്നായി പാടുമെന്ന് കേട്ടിട്ടുണ്ട്, ഒരു പാട്ട് പാടാമോ? പ്ലീസ്. പണ്ടെന്നോ പാടിയിരുന്നു, പിന്നെ മറന്നു. നുണ, പഠിച്ചതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. എല്ലാം മറന്നുപോയി രാജു, ഇനി ഒരിക്കലാവാം. പേടിച്ച് മനുഷ്യന് നല്ല ജീവനാണ് പോയി. ഈ മാനപ്പുടക്കം ഈ കഴുത്തിൽ ഇട്ട് പൊട്ടിക്കണം. പൊന്ന് പോലീസ് ചതിക്കല്ലേ, ഞാൻ നൂറ് ഏത്തം ഇടാം. അതിന് മനുഷ്യനോട് കളിക്കുമോ? ഒന്ന് രണ്ട് പൂത്തി ചേർത്തിക്കാം. മാവാൻ കുട്ടിക്കുന്നില്ലാത്തതിന്റെ കുറവ് ഇപ്പോഴാ മനസ്സിലാക്കി. നല്ലൊരു ദിവസമായിട്ടൊന്ന് മിനിങ്ങ സ്ഥലമില്ല. പ്രണക്കുഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ചടോന്നിങ്ങനെ വട്ടം ഞാൻ പറയും. പ്രണക്കുഞ്ഞ് വന്നതിന് ശേഷമാ ഈ വീട്ടിൽ വെളിച്ചമുണ്ട്. ഒറ്റ നിലക്കമില്ലാതെ വീടല്ലേ, കണ്ണിന് പൂത്തിരിയും പടക്കവും വെളിച്ചവും. പുറത്തേക്ക് പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം, മൂക്കറ്റം കുടിച്ച് ബോധമില്ലാതെ കയറി വരരുത്. ഇതുപോലെ ദീപാവലി ദിവസം ഞാനും ലക്ഷ്മി സാഹിബും ഞാൻ ലക്ഷ്മി സാഹിബും കൊടുത്ത് കുടിച്ചു. എന്റെ കുഞ്ഞ് ഞാനന്ന് ഭൂസായിപ്പ് നേരം വെളുത്ത് കണ്ണോട് നോക്കിയപ്പോ ഞാനുണ്ട് മദാമയുടെ കൂടെ കട്ടിൽ കിടക്കുന്നു. ആ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മാവൻകുട്ടി കുഞ്ഞു ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾ അമ്പലത്തിൽ പോയിരിക്കാന്ന്. ഞാൻ ഹലോ.
ഒരിക്കലില്ലാത്തതുപോലെ ഒരുപാട് ചിരിച്ചു. അതിന്റെ കടം വീട്ടാൻ കുറച്ച് കരഞ്ഞു. പെട്ടെന്ന് എങ്ങനെയാവൻ രാജൻ എന്ത് പറ്റി? ഒരു നിമിഷം ഞാൻ എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്തുപോയി. ആ ഓർമ്മയിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കാനാണ് ആഗ്രഹം, പക്ഷെ പ്രഭയ്ക്കറിയോ ആ ഓർമ്മ ഇന്നും എന്നെ പേടിപ്പിക്കുന്നു. ചോരയിൽ കിടന്ന് പിടഞ്ഞു മരിച്ച എന്റെ അമ്മയുടെ ചിത്രം. എനിക്ക് ആരുമില്ല പ്രഭെ, ഞാൻ ഒറ്റയ്ക്കാണ്. അവ ഫുള്ളി അലോൺ. ഞാൻ സ്നേഹിച്ച എല്ലാവരും എന്നെ വിട്ടുപോയി. എന്റെ അമ്മ, പ്രീത, ഫ്രെഡി, എനിക്ക് ആരുമില്ല, ആരുമില്ല. നിങ്ങളൊക്കെ ഇല്ലേ? Thank you.
ഉറപ്പ് ചോദിക്കാൻ എനിക്ക് അർഹതയില്ല. എന്നാലും രാജുവിന് മാപ്പ് ചോദിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. മാപ്പ് പറഞ്ഞു തീരുന്ന കുറ്റമല്ല ഞാൻ ചെയ്തത്. വേദനിച്ച് വേദനിച്ച് സ്വയം എരിഞ്ഞു തീരാനാണ് ഞാൻ ജനിച്ചത്. ഇപ്പോ എനിക്ക് മനസ്സിലായി മറ്റുള്ളവർക്കും ഞാനൊരു ദുഃഖമാണെന്ന്. എന്റെ ദുഃഖം രാജുവിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്കിനി പോകാൻ ഒരു സ്ഥലമേ ഉള്ളൂ. ഇങ്ങോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ. അതിനു മുൻപ് മാതൃ വീട്ടിന് മുഖം എനിക്കൊന്ന് കാണണം. രാജു പോകൂ. മുഖം വല്ലാണ്ടിരിക്കുന്ന കണ്ടപ്പോ ഞാൻ കരുതി പ്രഭയുടെ പനി ഇങ്ങോട്ട് ഏറ്റെടുത്തു. പ്രഭേ പ്രഭേ താനെന്താ ഇവിടെ മുറിക്കകത്ത് ചടഞ്ഞു കൂടിയിരിക്കുന്നത്? ബാത്റൂമിലായിരുന്നു. പനി മാറിയൊന്ന് നോക്കട്ടെ. നല്ല ആയുസ് പോലെ തണുത്തിരിക്കുന്നു. പിന്നെന്താ തന്റെ മുഖത്തിന് ഇപ്പോഴും ഒരു വാട്ടം? ഹോട്ടലിൽ നിന്ന് ട്രങ്ക് ബുക്ക് ചെയ്ത് കാത്തിരുന്ന് മടുത്തു. ലൈൻ കിട്ടിയില്ല. ഡൽഹി പ്രോഗ്രാം പെട്ടെന്നാ ഫിക്സ് ചെയ്തത്. പിന്നെ ഒരു എസ് ടി ഡി വെച്ച് കാച്ചി. അപ്പോഴുണ്ട് താൻ പുറത്തു പോയിരിക്കുന്നു. എവിടായിരുന്നു താൻ? അമ്പലത്തിൽ പോയിരുന്നല്ലേ. പനിയുടെ വിവരം അറിയാനായിരുന്നു കൂടുതലും ധൃതി. പിന്നെ അവിടെയൊക്കെ പടക്കവും പൂത്രയും കത്തിക്കുന്ന കണ്ടപ്പോ തന്റെ ബർത്ത്ഡേയുടെ കാര്യം ഓർമ്മ. ഒരു ഹാപ്പി ബർത്ത്ഡേ വിളിച്ച് പറയാമെന്ന് കരുതി. മിസ്റ്റേക്ക്. നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു ഡൽഹിയിൽ. എന്നിട്ടും ഞാനൊരു അരമണിക്കൂർ മാനേജ് ചെയ്ത് നേരെ കോണാട് സർക്കസിൽ പോയി. ഷോപ്പിംഗ് കോംപ്ലക്സിലെ സാരി കോണറിൽ ഒരു 10,001 സെലക്ഷൻ. എനിക്കാണെങ്കിൽ ഇവ കാര്യങ്ങൾ ഒരു പിടിപാടുമില്ല. പിന്നെ ഉള്ളതിൽ വില കൂടിയത് വാങ്ങി. വൈകിട്ടാണെങ്കിലും ഇതാ പിറന്നാൾ സമ്മാനം. വലിയ വീര്യം കാണിക്കാതെ പറയണോ കൊള്ളാവോന്ന്. എന്റെ സെലക്ഷൻ എങ്ങനെ ഉണ്ട്? സ്റ്റഫിന്റെ പേരെന്തോ അവർ പറഞ്ഞായിരുന്നല്ലോ. സിൽക്കെന്നോ കാശ്മീർ സിൽക്കെന്നോ എന്ത് കൊണ്ട് വേണോ? ഞാനതങ്ങ് മറന്നു. സാധനം എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടു? ഇഷ്ടമായി. തനിക്കിത് എന്ത് പറ്റിയടോ? വന്നപ്പോ തൊട്ട് ഫുട്ബോൾ കമന്ററി പോലെ ഞാൻ കിടന്ന് ചിലയ്ക്കുന്നു. ഒന്ന് തുറന്നിട്ടിരിക്കേ, മനസ്സോടെ നാലഞ്ച് മൊഴി പറയേ, ഒന്നുമില്ലാണ്ട് താനിങ്ങനെ മുൻകൂർ നോട്ടീസ് തരാതെ ഭർത്താക്കന്മാര് ദീർഘയാത്രയ്ക്ക് പോയാൽ ചെറുതായൊന്ന് പരിഭവിക്കാൻ ഭാര്യമാർക്ക് അവകാശമുണ്ട്. സമ്മതിച്ചു. പക്ഷേ അതിന്റെ കോമ്പൻസേഷനായി ഒരു സാരി വാങ്ങിക്കൊടുക്കുമ്പോ അതങ്ങ് താനേ മാറുന്നതാണ് നാട്ടുകടം. തനിക്ക് മാത്രം എന്താണ് പരിഭവം മാറത്ത്? എടോ പ്രഭേ, തന്റെ പിറന്നാൾ പൊടി പൊടിച്ച ലക്ഷണമുണ്ടല്ലോ. പറമ്പ് നിറയെ കടലാസും പൊട്ടാത്ത പടക്കങ്ങളും. ആ ഇരിയടോ. ഒരു കണക്കിന് പ്രഭ ഭയങ്കര ഭാഗ്യവതിയാ അല്ലേ രാജു? ഇയാളുടെ പിറന്നാളിന് ലോകം മുഴുവനും അല്ലേ ആഘോഷം. ആയിരക്കണക്കിന് വിളക്കുകളും കൊളുത്തി വെച്ച് ഓരോ വീട്ടിലും എന്ത് സ്റ്റൈലാ.
തന്റെ തന്തപ്പടിയെ സമ്മതിക്കണം. അറിഞ്ഞിട്ട പേരാ പ്രഭ. ഇതാണ് ഏറ്റവും വലിയ ട്രാജഡി. വന്ന് കയറിയപ്പോ തൊട്ട് പെണ്ണുമ്പിള്ളരുടെ അടുത്തും രാജുവിന്റെ അടുത്തും പിന്നെ ഇപ്പൊ ഇവിടെയും മാറി മാറി ഓരോ വളിപ്പുകൾ ഞാൻ കാച്ചി. ഒന്നൊഴിയാതെ നനഞ്ഞ പടക്കം പോലെ എല്ലാം ചിറ്റിപ്പോയി. അറ്റ്ലീസ്റ്റ് സഹതാപത്തിന്റെ പേരിലെങ്കിലും ഒന്ന് ചിരിച്ചൂടെ. ചിരിയുടെ ശാഖ തീർന്നു പോയി. ഒരുപാട് ഒരുപാട് ചിരിച്ചില്ലേ. ഞാൻ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. കുഞ്ഞുകൂടെ ഉണ്ടാകേണ്ടിയിരുന്നു. മാഡം രാത്രി കേട്ട് സൂചിച്ചങ്ങനെ നിൽക്കാതെ ചായ നടക്കുന്നു. ഇങ്ങനെ വിളിച്ചാട്ടെ. ഞാൻ ടൗണിൽ പോയതും അവിടെ നിന്ന് ഡൽഹിക്ക് പോയതും എന്തിനാണെന്നറിയോ? ബിസിനസ് കാര്യത്തിനല്ല. ഇത്രയും നാൾ മെനിൽ നിന്ന് പലതും ഒളിച്ചു വെച്ചു. ഇനിയിപ്പോ അതൊക്കെ നീ അറിയേണ്ട സമയമായി. മേനോൻ ചേട്ടൻ ഓൾമോസ്റ്റ് ഹൗസ് അറസ്റ്റിലാണ്. നീയാണ് പ്രതി എന്ന് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. അവർക്ക് ആവശ്യം ഇനി ഏതാനും തെളിവുകൾ മാത്രം. നീ ഇവിടെ ഉണ്ടെന്ന് ഇനിയും പോലീസിന് അറിയില്ല. ഏത് നിമിഷവും പോലീസ് നിന്നെ തിരഞ്ഞു വന്നുവെന്ന് വരാം. മേനോൻ ചേട്ടൻ ആകെ അപ്സെറ്റാണ്. ഓർ ഓൾഡ് മാൻ, ഹീ സ്ട്രഗ്ലിംഗ് ഹിസ് മാക്സിമം. നീ പരിഭ്രമിക്കൊന്നും വേണ്ട, പക്ഷേ കരുതി ഇരുന്നേ മതിയാവും. ഇനി ഇവിടെ തുടരുന്നത് ഏതായാലും സേഫ് അല്ല. ഉടനെ ഒരു യാത്ര കഴിഞ്ഞോ. തിരുവനന്തപുരം എയർപോർട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, നേരെ ഡൽഹിക്ക്. അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക്. എല്ലാ അറേഞ്ച്മെന്റ്സും റെഡിയാണ്. നമ്മുടെ ലൈഫ് തന്നെ ഒരു റിസ്ക് അല്ലേ. ആ എത്ര മണിക്കല്ലേ ഫ്ലൈറ്റ്? ആ ഞങ്ങളൊരു ഏഴര മണിക്ക് എത്തിക്കോളാം. ആ എന്താ പോലെ വെച്ചേ, ജസ്റ്റ് എ മിനിറ്റ്. ഹലോ. ആ അപ്പൊ പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. നമ്മളിപ്പോ വീട്ടിൽ വെച്ച് കണ്ടതല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്താ ഉണ്ടായത്? പറയണ്ട പറയണ്ടെന്ന് പല വട്ടം ഞാൻ ഓർത്തു. പറ്റുന്നില്ല പറയാണ്ടിരുന്നാൽ അവളെ വെച്ചിന് ചങ്ക് പൊട്ടിപ്പോ. വർഷങ്ങളായി ഇവിടുത്തെ ചോറാണ് ഞാൻ ഉണ്ടെങ്കിൽ. ഇങ്ങനെ ദീപാവലിക്ക് വലിയ ആഘോഷമായിരുന്നു. വിളക്കും തൂക്കിരിയും പടക്കവും. ഇടയ്ക്ക് ഞാൻ ടൗണിൽ പോയി തിരിച്ചു വന്നപ്പോ പറയൂ, തിരിച്ചു വന്നപ്പോ
നിന്നെ അന്വേഷിച്ച് വരികയായിരുന്നു. റീത്ത മരിച്ചു ഇന്ന് വെളുപ്പിൽ. മരിക്കുന്നതിന് മുൻപ് പോലീസ് മരണമൊഴി എടുത്തു. അശോകം നമ്മളെ ചതിച്ചു മാത്രം കൂട്ടി. പോലീസ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. രാജുവിനെ നീയാണ് ഇതുവരെ രക്ഷിച്ചത്. ഇനി അവനോട് നിന്നാൽ നിനക്ക് ആപത്താണ്. ഞാൻ കാരണം നിനക്കൊന്നും വരരുത്. ഞാൻ ഒളിവിലാണ്. ഞങ്ങൾ ഞാനും എന്റെ മോനും കൂടി ഇങ്ങോട്ടേലും പോയിക്കൊള്ളാം. എവിടേക്ക്? എവിടേക്കെങ്കിലും. വേണോ ചേട്ടനോട് കാര്യം, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കും. രാജുവിന്റെ കാര്യം ഞാൻ വേണ്ട മോനെ വേണ്ട. ഞാനൊരു മഹാപാപിയാണ്. എനിക്കും എന്റെ മോനും വേണ്ടി നീ അപകടത്തിലാകണ്ട. അപകടത്തെപ്പറ്റി എനിക്ക് പേടിയില്ല. നേവർ ടേക്ക് ഇറ്റ് ഫ്രം മീ. രാജുവിനെ ഞാൻ രക്ഷപ്പെടുത്താം. മാനേജറിനെ പൊക്കോളൂ പൊക്കോളൂ. പോലീസ് ഇവിടെ എത്തും. കമോൺ ഗെറ്റ് റെഡി. 5 മിനിറ്റിനകം നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. Yeah.
ചെയ്തത് തെറ്റല്ല എന്ന് പറയാൻ മാത്രം വലിയവനല്ല ഞാൻ. ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ തരിച്ചിരുന്നു, പക്ഷേ സ്വയം തടി ഞാൻ തുണർത്തി. ഓർത്ത് നോക്കുമ്പോ എല്ലാം എന്റെ കൂടെ തെറ്റാം. കൂടുതൽ എന്ത് തെറ്റാണെന്ന് വേണം പറയാം. ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഭാര്യയുടെ സ്വപ്നങ്ങൾ, ഭർത്താവിന്റെ സാമീപ്യം, സ്നേഹം നിറഞ്ഞ വാക്ക്, തന്റേത് മാത്രമായ നിമിഷങ്ങൾ, ഒന്നും ഞാൻ നിനക്ക് തോന്നില്ല. നിന്റെ മനസ്സ് ഞാൻ കണ്ടില്ല. എല്ലാം എന്റെ തെറ്റ്. എല്ലാം ഭംഗിമാക്കല്ല മോളെ. എന്റെ എത്രയോ തെറ്റുകൾ നീ ക്ഷമിച്ചു. നിന്റെ ഒരു ക്ഷമിക്കാൻ മാതാവിന് കഴിയും. എന്റെ മുഖത്തിന് കാരത്തുപ്പേരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന ആശ്വാസവുമായി എനിക്ക് ഇറങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ ഒരു ഭർത്താവും പൊറുക്കാത്ത തെറ്റ് എനിക്കറിഞ്ഞൂടെ എന്ത് പറയണമെന്ന്. ഞാൻ പോട്ടെ എന്റെ വീട്ടിലേക്ക്. ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അതോ എന്നേക്ക് മയറ്റോ? പോകണമെന്നാണ് പ്രഭയുടെ തീരുമാനമെങ്കിൽ, അതാണ് പ്രഭയ്ക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ തടയില്ല. പക്ഷേ പോയാൽ പ്രഭയ്ക്ക് അവിടെ കൂട്ടിനച്ഛനുണ്ട്. എനിക്കോ? എനിക്കാരുമില്ല പ്രഭ. ഈ വലിയ ബംഗ്ലാവിൽ വേണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആദ്യമായിട്ട് ഒരുമിച്ചൊരു ട്രിപ്പിന് പോവുക. അതിന്റെ ഇടയിൽ കയറി വരുന്നു ഇടിച്ചാൻ ചമ്മന്തികളെ. കയറ പുറകിൽ കയറ പുറവേ. എനിക്ക് നന്നായി കാറെടുത്തിട്ടുണ്ട്. മഴ പെയ്തേക്കും. പെയ്യട്ടെ, പെയ്ത് തീരട്ടെ. പവലോച്ച ഒന്ന് തണുക്കട്ടെ. ഒരാഴ്ച കാലത്തേക്ക് ഞാൻ എന്റെ സാമ്രാജ്യം അങ്ങ് ഏൽപ്പിക്കാം. മഴയ്ക്ക് മുമ്പേ ഓഫീസിലെത്തണം. കാറിലായ പിന്നെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടത് തന്നെ. എപ്പോഴാ കോടവൻ ഇറങ്ങുന്നെന്ന് അറിയാൻ പറ്റില്ല. ഓ, ഇയാളുടെ മോന്ത കണ്ടാത്തൊന്നും നമ്മളേതോ മരിച്ച വീട്ടിലേക്കാണ് പോകുന്നത്.
ഹലോ ഇതൊരു പിക്നിക്കായിട്ട് കരുതിയാൽ മതി. നാളെ രാവിലെ താൻ നല്ല സ്റ്റൈലായിട്ട് രക്ഷപ്പെടും. പിന്നെതാ ഞാനും എന്റെ ഭാര്യയും ഒരു ഹണിമൂൺ മൂടിനാണ്. താനായിട്ടാ മൂട് നശിപ്പിച്ചേ പറഞ്ഞേ കേട്ടോ രാജു. പ്രഭ നന്നായി പാടും. പക്ഷെ ചാലുടേ ഞാൻ ഇതുവരെ പാട്ട് കേട്ടത് എന്നെ പോലൊരു പടുബോറം ഭർത്താവ് ഉണ്ടാവില്ല. ഓ പ്രഭയുടെ പാട്ട് എനിക്ക് കേൾക്കണം. തന്റെ മുമ്പിൽ വെച്ചല്ല, തന്നെ എയർപോർട്ടിൽ വിട്ടിട്ട് കോവളം കടപ്പുറത്ത് വെച്ച് നമുക്കൊരു ഡ്യൂവറ്റും ഒക്കെ പാടി ഓടിച്ചാടി നടക്കണം അല്ലേ പ്രഭേ? We'll be right back.